ശ്രദ്ധ ഇവിടെ തന്നെ വേണം. കാര്യം എന്തുകൊണ്ടാണ്? നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഭഗവാനെ പറ്റിയിട്ടാണ്. ഭഗവാനെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ എല്ലാ ശ്രദ്ധയും ഭഗവാനിൽ തന്നെ കേന്ദ്രീകരിക്കണം. അപ്പൊ ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത് ഭഗവാന്റെ ജന്മദിനമാണ്. അതാണ് അഷ്ടമി രോഹിണി, അല്ലെങ്കിൽ ജന്മാഷ്ടമി. ഇപ്പോൾ ഞാൻ ഇന്ന് ഒരു പ്രാർത്ഥനയോടെ നമുക്ക് ഇന്ന് ഭഗവാനെ പറ്റി സംസാരിച്ച് തുടങ്ങാം. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലെ സ്വയം രൂപകദാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതാപദകമലം ശ്രീഗുരൂന് വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാന് സഹഗണ ലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതെ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചകൽപ്പതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഇന്ന് നമ്മൾ ജന്മാഷ്ടമിയുടെ പ്രസക്തിയും കൃഷ്ണന്റെ ആവിർഭാവത്തിന്റെ പ്രസക്തിയെ പറ്റിയും സംസാരിക്കാം. അപ്പോൾ നമ്മൾ കൃഷ്ണനെ പറ്റി കേൾക്കുമ്പോൾ സാധാരണയായിട്ട് നമ്മൾ ഭാഗവതത്തിൽ നിന്ന് പല ലീലകളും കേട്ടിട്ടുണ്ടാവും, അല്ലെ? കൃഷ്ണൻ എങ്ങനെയാണ് ജനിച്ചത്? കൃഷ്ണൻ എത്രാമത്തെ പുത്രനായിട്ടാണ് ജനിച്ചത്? എട്ടാമത്തെ പുത്രനായിട്ട്, അഷ്ടമ പുത്രനായിട്ടാണ് ജനിച്ചത്. ആരൊക്കെയാണ് കൃഷ്ണന്റെ അച്ഛനും അമ്മയും? ദേവകിയും വസുദേവനും. അപ്പോൾ നമ്മൾ കൃഷ്ണന്റെ ലീലകൾ കുട്ടിക്കാലം മുതൽ തന്നെ കേട്ടിട്ടുണ്ട്. അച്ഛനന്മാരിൽ നിന്നാവട്ടെ, അല്ലെങ്കിൽ മുത്തശ്ശിയിൽ നിന്നുമാവട്ടെ, ഭഗവാന്റെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഭഗവാന്റെ ജന്മത്തിന്റെ തത്വം എന്താണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ള അറിവ് ഉണ്ടായിരുന്നിരിക്കില്ല. അവിടെയാണ് നമുക്ക് തത്വം, ലീല ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന് തത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലോസഫിക്കൽ ട്രൂത്ത്. അപ്പോൾ ആ ഫിലോസഫിക്കൽ ട്രൂത്ത് അല്ലെങ്കിൽ തത്വം ഭഗവത്ഗീതയിൽ വളരെ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കാതെ നമ്മൾ ഭാഗവതത്തിലേക്ക് പോവുകയാണെങ്കിൽ എന്ത് പറ്റുന്നു പറഞ്ഞാൽ ഇത് കഥയറിയാതെ ആട്ടം കാണുന്ന പോലെയാണ്. മനസ്സിലായില്ലേ? നമ്മൾ ആട്ടം കാണും, പക്ഷെ കഥ അറിയില്ല. അപ്പോൾ ഭഗവത്ഗീത മനസ്സിലാക്കാതെ, ഭഗവത്ഗീതയുടെ അടിസ്ഥാനം ഇല്ലാതെ ഭാഗവതം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ഒരു ഫൗണ്ടേഷൻ ഇല്ലാതെ പോകും. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ആദ്യം തന്നെ ഭഗവത്ഗീതയുടെ അടിസ്ഥാനത്തിൽ കൃഷ്ണന്റെ ജന്മത്തെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പലരും ഭഗവാന്റെ കഥകൾ കേൾക്കും, ഭഗവാന്റെ ലീലകൾ കേൾക്കും. അപ്പോൾ പല ചോദ്യങ്ങളും മനസ്സിലുണ്ടാവും. എന്തൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങളാണ് മനസ്സിൽ വരുന്നത്?
എന്തുകൊണ്ടാണ് ഭഗവാൻ കൃഷ്ണൻ അർദ്ധരാത്രി ഗോപികമാരോട് കൂടി നൃത്തം ചെയ്തത്? അതും സ്വന്തം ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ച് അർദ്ധരാത്രി വനത്തിൽ പോയി കൃഷ്ണന്റെ കൂടെ നൃത്തമാടി നിന്നതുകൊണ്ടാണ്? ഭഗവാൻ എന്തുകൊണ്ടാണ് ഇത് ചെയ്തത്? ഇത്തരത്തിലുള്ള ചോദ്യം പലരും ചോദിക്കും അല്ലെ. അതുപോലെ തന്നെ കൃഷ്ണൻ എന്തുകൊണ്ടാണ് കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ വെണ്ണ മോഷ്ടിച്ചത്? എന്തുകൊണ്ടാണ് കൃഷ്ണൻ വെണ്ണക്കണ്ണനാണ്? എന്തുകൊണ്ടാണത്? പിന്നെ ചിലർ ചോദിക്കാം മഹാഭാരതത്തിൽ എന്തുകൊണ്ടാണ് കൃഷ്ണൻ അർജുനനെ ഉപദേശിച്ചത്? എന്തിനാ കർണനെ വധിക്കാനായിട്ട്? അപ്പോൾ ഇത്തരത്തിൽ പല ചോദ്യങ്ങളും നമ്മുടെ മനസ്സിൽ വരും. എന്തുകൊണ്ടാണ്? നമ്മൾ ലീല കേട്ടിട്ടുണ്ട്, നമ്മൾ കഥ കേട്ടിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ പിന്നിലുള്ള തത്വം, അതിൻ്റെ പിന്നിലുള്ള സത്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഭഗവത്ഗീതയുടെ സഹായം വേണം. എന്തുകൊണ്ടാണ് നമുക്ക് ഭഗവത്ഗീത മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഭഗവാന്റെ വാക്കുകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഉദാഹരണത്തിന്, ഇപ്പോൾ എൻ്റെ മനസ്സിൽ എന്താണ് ഉള്ളതെന്ന് എനിക്ക് മറ്റാർക്കെങ്കിലും മനസ്സിലാവണമെങ്കിൽ എന്ത് ചെയ്യണം? എന്റെ അടുത്ത് ചോദിച്ചാൽ മതി അല്ലേ. എനിക്ക് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചോദിക്കുക, ഇപ്പൊ അങ്ങയുടെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ചോദ്യം ചോദിക്കുക, ആ അദ്ദേഹം ഉത്തരം തരുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്താണ് ഉള്ളത്. അതുപോലെ തന്നെ ഭഗവാൻ ആരാണ്, ഭഗവാന്റെ ജന്മത്തിന്റെ തത്വം എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എവിടെ നോക്കണം? ഭഗവത്ഗീതയുടെ പേജുകൾ മാത്രം നോക്കിയാൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഭഗവാന്റെ ജന്മത്തെ പറ്റി യാതൊന്നും തന്നെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ പലപ്പോഴും ഭക്തന്മാരെ കാണുമ്പോൾ, ഭക്തന്മാർ നാമം ജപിച്ചുകൊണ്ടിരിക്കും, ഭക്തന്മാർ ഭജന പാടിക്കൊണ്ടിരിക്കും, ഭക്തന്മാർ നൃത്തം ചെയ്തുകൊണ്ടിരിക്കും, അപ്പോൾ ഒരാൾ ചോദിക്കും ഇവരെന്താണ് വെറുതെ ആടി കൂത്താടി നടക്കുന്നവരാണോ, അല്ലെങ്കിൽ ഇവരെന്തിനാണ് നൃത്തം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവരെന്തിനാണ് ജപിക്കുന്നത്. അങ്ങനെ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നാം ഇതിന്റെ ആന്തരികമായിട്ടുള്ള അവസ്ഥ, ആന്തരികമായിട്ടുള്ള തത്വം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പൊ അവിടെയാണ് നമുക്ക് ഭഗവത്ഗീതയുടെ പ്രസക്തി. അപ്പോൾ ഭഗവത്ഗീത മനസ്സിലാക്കുമ്പോൾ നമുക്ക് അറിയാം എന്തുകൊണ്ടാണ് കൃഷ്ണൻ ഇവിടെ വന്നത്, എന്തുകൊണ്ടാണ് കൃഷ്ണൻ അവതരിച്ചത്. അപ്പോൾ നമ്മൾ ഭഗവത്ഗീത നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന ഒന്ന് രണ്ട് ശ്ലോകങ്ങളുണ്ട് ഭഗവത്ഗീതയിൽ, പ്രത്യേകിച്ച് ഭഗവാന്റെ ജന്മത്തെ പറ്റി. അതില് നമ്മൾ മഹാഭാരതം സീരിയൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതിൽ തന്നെ നമ്മൾ കേൾക്കാം, യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. എല്ലാവർക്കും ശ്ലോകം അറിയാം ആണല്ലോ, യാതൊരു സംശയമില്ല. അപ്പൊ കൃഷ്ണന്റെ ജന്മത്തെ പറ്റി പറയുമ്പോൾ യഥാ യഥാഹി ധർമ്മസ്യ എന്നുള്ള ശ്ലോകം എല്ലാവരുടെയും മനസ്സിലും നാവിലും വരും. അപ്പോൾ എന്താണ് ഇതിന്റെ അർത്ഥം? യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി, എപ്പോഴെപ്പോഴാണോ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നത്, മനസ്സിലായി? യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത, ഭാരത എന്ന് വിളിക്കുന്ന ആരെയാണ്? അർജുനനെ. അപ്പോൾ എപ്പോഴാണോ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നത് അപ്പോൾ എന്ത് പറ്റും? എന്താണ് വരുന്നത്? തദാത്മാനം സൃജാമ്യഹം. ഭഗവാൻ എന്താണ് ചെയ്യുന്നത്? ഭഗവാൻ സ്വയം അവതരിക്കുന്നു അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് അത്? നമ്മൾ അഭ്യുത്ഥാനം അധർമ്മസ്യ, അതിന്റെ അർത്ഥം എന്താണ്? അധർമ്മത്തെ ഇല്ലാതാക്കാനായിട്ട് ഭഗവാൻ അവതരിക്കുന്നു. അപ്പോൾ അടുത്ത ശ്ലോകം എന്താണ്? എല്ലാവർക്കും അറിയാലോ, പരിത്രാണായ സാധുന വിനാശായ ച ദുഷ്കൃത ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭാവി യുഗേ യുഗേ. അപ്പോൾ ഭഗവാൻ ഇവിടെ വരുന്നത്, അവതരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പരിത്രാണായ സാധുന, ഭക്തജനന്മാരെ രക്ഷിക്കാനായിട്ട്, പരിപാലിക്കാനായിട്ട്. പിന്നീട് വിനാശായ ച ദുഷ്കൃതാം, ദുർജനങ്ങളെ അസുരന്മാരെ ഉന്മൂലനം ചെയ്യാനായിട്ട്. ഇത് രണ്ട് റീസണാണ് ഭഗവാൻ വരുന്നത് അല്ലെ, രണ്ട് കാരണത്താലാണ് ഭഗവാൻ വരുന്നത്. അപ്പോഴെന്താണ്? ഭഗവാൻ എല്ലാ യുഗങ്ങളിലും ഭഗവാൻ അവതരിക്കുന്നു. അപ്പോൾ ഈ രണ്ട് ശ്ലോകങ്ങളും എല്ലാവരും കേട്ടിട്ടുണ്ട്, എല്ലാവർക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അവതാരോദ്ദേശമാണ് ഈ രണ്ട് ശ്ലോകങ്ങളിലും വർണ്ണിക്കുന്നത് അല്ലെ. എന്തുകൊണ്ടാണ് ഭഗവാൻ അവതരിച്ചത് എന്ന് നമുക്ക് ഈ രണ്ട് ശ്ലോകങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. പക്ഷേ നമ്മുടെ ഇസ്കോണിന്റെ ഫൗണ്ടർ ആചാര്യനായിട്ടുള്ള ശ്രീല പ്രഭുപാദർ ഈ രണ്ട് ശ്ലോകങ്ങളിൽ പറ്റി ലെക്ചർ കൊടുത്തിട്ടുണ്ട്, പ്രഭാഷണം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിൽ കൂടുതലായിട്ട് പ്രഭുപാദർ പ്രഭാഷണം നടത്തിയിരിക്കുന്നത് ഒരു ശ്ലോകം മുമ്പിലുള്ളതാണ്. ഇത് എന്ന് പറയുന്നത് നാലാമത്തെ അധ്യായത്തിലാണ്, നാലാമത്തെ അധ്യായത്തിലാണ് ഈ ശ്ലോകങ്ങൾ വരുന്നത്. ഏഴും എട്ടും ശ്ലോകങ്ങളാണ് ഇപ്പൊ നമ്മൾ
ചൊല്ലിയത്. പക്ഷെ ആറാമത്തെ ശ്ലോകമാണ് ഭഗവാൻ എപ്രകാരമാണ് ഈ ലോകത്തിൽ വരുന്നത് അതിന്റെ തത്വം പ്രതിപാദിക്കുന്നത് ആറാമത്തെ ശ്ലോകമാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ശ്ലോകമാണ്. അപ്പൊ ഈ ശ്ലോകം ഞാൻ ചൊല്ലിക്കഴിഞ്ഞാൽ പലർക്കും ഇത് അറിവുണ്ടായി എന്ന് വരില്ല. അപ്പോൾ ഈ ശ്ലോകം മനസ്സിലാവാത്തിടത്തോളം കാലം നമുക്ക് ഭഗവാന്റെ അവതാരത്തിന്റെ തത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പൊ ഈ ശ്ലോകമാണ് അജോപി സന്നവ്യാത്മാ ഭൂതാനാമീശ്വരോപി സൻ പ്രകൃതി സമധിഷ്ഠായ സംഭവാമ്യാത്മമായ. കേട്ടിട്ടുണ്ട് ഈ ശ്ലോകം? അവിടെ ഒരു മാതാജി കേട്ടിട്ടുണ്ട്, ചെല്ലുന്നുണ്ടായിരുന്നു. അപ്പൊ വളരെ നന്നായി. അപ്പൊ അജോപി സൻ അവ്യാത്മാ, നമ്മുടെ ഈ ശ്ലോകം തുടങ്ങുന്നത് തന്നെ ഭഗവാനെ പറ്റി പറയുന്നത് എന്താണ്? അജോപി സൻ, അജോപി, അജൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം അറിയാമെങ്കിലും, അജൻ ജനനം ഇല്ലാത്ത ആളാണ് അജൻ, മനസ്സിലായല്ലോ. അപ്പോൾ അജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺബോൺ, അല്ലെങ്കിൽ ജന്മം ഇല്ലാത്തതാരോ അവൻ ആണ് അജൻ. അപ്പോൾ ഭഗവാനെ പറ്റി പറയുന്നത് അജൻ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ഭഗവാൻ ജനിച്ചു, പക്ഷെ ഭഗവാന്റെ പേരെന്താണ്? അജൻ, മനസ്സിലായല്ലേ. അപ്പോൾ ഒരു കോൺട്രഡിക്ഷൻ ആണ് ഇവിടെ. ഭഗവാൻ ജനിച്ചു, പക്ഷെ ഭഗവാൻ ജനിച്ചിട്ടില്ല. അപ്പോൾ ഇതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു, അല്ലേ? സൂര്യൻ എല്ലാ കാലത്തും ഉണ്ട്. സൂര്യൻ ഉദിച്ചാലും ഉദിച്ചില്ലെങ്കിലും, സൂര്യൻ നട്ടുച്ചയ്ക്ക് നമ്മുടെ തലയുടെ മുകളിലാണെങ്കിലും അല്ലെങ്കിൽ അസ്തമിച്ചാലും സൂര്യനുണ്ട്. പക്ഷെ നമുക്ക് കുറച്ച് സമയം മാത്രമേ സൂര്യനെ കാണാൻ കഴിയുള്ളൂ, അതാണ് ദിനം എന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ഭഗവാൻ എല്ലാ കാലത്തും കുടികൊള്ളുന്നു, പക്ഷെ ഭഗവാൻ അവതരിക്കുമ്പോൾ നമ്മൾ ഭഗവാനെ കാണാൻ സാധിക്കുന്നു. അപ്പൊ ഇതാണ് അജോപിസൻ. അപ്പോൾ നമ്മുടെ ജന്മവും ഭഗവാന്റെ ജന്മവും രണ്ടും രണ്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാൻ ഈ ഭൂമുഖത്ത് വരുമ്പോൾ ഭഗവാന്റെ ആവിർഭാവത്തെ അവതാരം എന്നാണ് പറയുന്നത്. ഈ അവതാരം എന്ന വാക്ക് തന്നെ വളരെ ഒരു പ്രത്യേകതയുള്ളൊരു വാക്കാണ്. ഇംഗ്ലീഷിൽ നോക്കുകയാണെങ്കിൽ അവതാരം എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് എന്താണ്? ഇൻകാർണേഷൻ, അല്ലെ? ഇൻകാർണേഷൻ എന്ന വാക്കിന്, ഇൻകാർണേഷൻ എന്ന പദത്തിന് അവതാരം എന്ന വാക്കിന്റെ പൂർണ്ണമായ അർത്ഥം ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. എന്തുകൊണ്ടാണ് ഇൻകാർണേഷൻ എന്ന് വരുന്ന ആ പദം വരുന്നത് തന്നെ കാർണേറ്റ് എന്നുള്ള വാക്കിൽ നിന്നാണ്. കാർണേറ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലഷ്, ഫ്ലഷ്, മാംസം. അപ്പോൾ സ്വയം മാംസത്തിൽ ഒരാൾ വരുമ്പോൾ അതിന്റെ പേരാണ് ഇൻകാർണേഷൻ. പക്ഷെ ഭഗവാന്റെ ശരീരത്തിൽ മാംസം ഇല്ല. നമ്മുടെ ശരീരത്തിൽ മജ്ജ, മാംസം, എല്ല, തോല, തൊക്ക്, അല്ലെ? പക്ഷെ ഭഗവാന്റെ ശരീരം എന്ന് പറയുന്നത് ആധ്യാത്മികമായിട്ടുള്ള ശരീരമാണ്. ഇതാണ് നമ്മളും ഭഗവാനും തമ്മിലുള്ള വ്യത്യാസം. നമ്മുടെ ശരീരം ഭൗതിക ശരീരം, ഭഗവാന്റെ ശരീരം ആധ്യാത്മിക ശരീരം. അപ്പോൾ ഭഗവാന്റെ ശരീരത്തെ പറ്റി പറയുന്നത് അജോപിസൻ അവ്യാത്മാ. അവ്യാത്മാ എന്ന് പറഞ്ഞാൽ വ്യയം, വ്യയം ഇല്ലാത്ത ആരോ അവരാണ് അവ്യാത്മാ എന്ന് പറയുന്നത്. വ്യയം ഇല്ല, വ്യയം ഇല്ല എന്ന് പറഞ്ഞാൽ ഡിറ്റീരിയറേഷൻ ഇല്ല. ഇതാണ് ഭഗവാന്റെ ശരീരം. നമ്മുടെ ശരീരത്തിന്റെ ഡിറ്റീരിയറേഷൻ ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾ ജനിക്കുന്നു, നമ്മൾ വളരുന്നു, പിന്നീട് കുറച്ചു കാലം അതുപോലെ തന്നെ നിലനിൽക്കുന്നു, പിന്നീട് നമുക്ക് സന്താനങ്ങൾ ഉണ്ടാകാം, അതിനുശേഷം നമ്മൾ വാർദ്ധക്യത്തിലെത്തുന്നു, പിന്നീട് മരിക്കുന്നു. അപ്പൊ നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് മാറ്റമുണ്ട്. അതേസമയം ഭഗവാന്റെ ശരീരത്തിന് മാറ്റമില്ല. ആ ഭഗവാന്റെ ശരീരത്തെയാണ് സച്ചിദാനന്ദ വിഗ്രഹം എന്ന് പറയുന്നത്, മനസ്സിലായില്ല. അപ്പൊ അതാണ് അജോപിസൻ അവ്യാത്മാ. ആ ഭഗവാൻ എന്ന് പറയുന്ന ആരാണ്? ഭൂതാനാം ഈശ്വരോപിസൻ, എല്ലാ ജീവജാലങ്ങളുടെയും അധിപൻ, എല്ലാ ജീവജാലങ്ങളുടെയും ഈശ്വരൻ ആണ് ഭഗവാൻ. അപ്പോൾ നമ്മൾ ഈ വാക്ക് നോക്കുകയാണെങ്കിൽ, അവതാരം എന്ന വാക്ക് നോക്കുകയാണെങ്കിൽ, അവതാരം എന്ന വാക്ക് വരുന്നത് രണ്ട് വാക്കുകളിൽ നിന്നാണ്. ഒന്ന് അവ, രണ്ട് താരം. അപ്പൊ എന്താണ് അവ എന്ന് പറഞ്ഞാൽ? അവരോഹണം എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ഇറക്കം, ചോട്ടിലേക്കുള്ള യാത്ര, അല്ലെങ്കിൽ ഡിസെൻഡൻസ്, അല്ലെ? അവരോഹണം. അപ്പൊ അവ എന്ന് ഉദ്ദേശിക്കുന്നത് താഴേക്കുള്ള യാത്ര. തരണം നമ്മൾ പറയുമല്ലോ, മലയാളത്തിൽ പറയുമല്ലോ തരണം. തരണം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടക്കുക, അല്ലെ? തരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ കടക്കുക. അപ്പൊ അവതാരം എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക ലോകത്തിൽ നിന്ന് ഭഗവാൻ ഭൗതിക ലോകത്തിലേക്ക് തരണം ചെയ്യുമ്പോൾ അതിനെ അവതാരം എന്ന് പറയുന്നു. അപ്പോൾ ഭഗവാൻ രൂപം എന്ന് പറയുന്നത് സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാൻ ആധ്യാത്മിക ലോകത്തിൽ നിന്ന് നമ്മുടെ ലോകത്തിലേക്ക് വരുന്ന
ആ പ്രോസസ് ആ പദ്ധതിയാണ് അവതാരം എന്ന് പറയുന്നത്. അപ്പൊ ഇതും ഇൻകാർണേഷൻ രണ്ടും രണ്ടാണ് ഒരു അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ. പക്ഷെ ഇംഗ്ലീഷിന് സമാനമായുള്ള വാക്കില്ലാത്തത് കൊണ്ട് എന്തുപയോഗിക്കാൻ പറ്റും, ഇൻകാർണേഷൻ എന്ന പദം മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് ഭഗവാന്റെ അപ്പിയറൻസ് എന്ന് പറയുന്നത്, വളരെ പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഭഗവാന്റെ പേര്, നാമം, ഭഗവാന്റെ ഗുണങ്ങൾ അല്ലെങ്കിൽ ഭഗവാന്റെ ലീല എന്ന് പറയുന്ന ഒന്നും തന്നെ ഭൗതികമല്ല. അപ്പോൾ നമ്മൾ ഭൗതികമായിട്ടുള്ള ബുദ്ധി ഉപയോഗിക്കുകയാണെന്നിരിക്കട്ടെ, എന്തുകൊണ്ടാണ് ഭഗവാൻ ഇത് ചെയ്തത്, ഭഗവാൻ എന്തുകൊണ്ടാണ് ഗോപികമാരുടെ കൂടി നൃത്തം ചെയ്തത്, അല്ലെങ്കിൽ ഭഗവാൻ എന്തിനാണ് വെണ്ണം മോഷ്ടിച്ചത്, അല്ലെങ്കിൽ എന്തിനാണ് കൃഷ്ണൻ ഗോപികമാരുടെ വസ്ത്രം മോഷ്ടിച്ചത്, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ചോദ്യം ചോദിക്കുന്നത്, നമ്മൾ നമ്മുടെ ഭൗതികമായിട്ടുള്ള ബുദ്ധി നമ്മൾ ഭഗവാനിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നത്, ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് നമ്മുടെ ഭൗതികമായിട്ടുള്ള ഇന്റലിജൻസ്, ഭൗതികമായിട്ടുള്ള ബുദ്ധി നമ്മൾ ഉപയോഗിക്കുകയാണ് ഭഗവാന്റെ ലീലകളെ അനലൈസ് ചെയ്യാനായിട്ട്, വിശകലനം ചെയ്യാനായിട്ട്. അപ്പോൾ ഭഗവാന്റെ ലീലകൾ നമ്മുടെ ഭൗതികമായിട്ടുള്ള ബുദ്ധി കൊണ്ട് വിശകലനം ചെയ്യാൻ സാധ്യമല്ല. എന്തുകൊണ്ടാണ് ഭഗവാന്റെ രൂപവും ഭഗവാന്റെ നാമവും ഭഗവാന്റെ ആക്ടിവിറ്റികളും എന്താണ് ലീലകളും ആധ്യാത്മികമാണ്. അപ്പോൾ ഭൗതികമായിട്ടുള്ള ബുദ്ധിയോട് നമുക്ക് ഒരിക്കലും ഭഗവാനെയോ ഭഗവാന്റെ ലീലകളെയോ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഇതാണ് ആദ്യം നമ്മൾ കൃഷ്ണനെ പറ്റി മനസ്സിലാക്കേണ്ടത്. കൃഷ്ണന്റെ യാതൊന്നും തന്നെ ഭൗതികമല്ല, എല്ലാം തന്നെ ആധ്യാത്മികമാണ്. ഭഗവാന്റെ രൂപം ആധ്യാത്മികമാണ് എന്ന് പറഞ്ഞാൽ കൃഷ്ണന്റെ ശരീരം എന്ന് പറയുന്നത് മജ്ജയോ മാംസമോ തൊക്കോ എല്ലോ ഇല്ലാത്ത ശരീരമാണ് ഭഗവാൻ. സച്ചിദാനന്ദ സ്വരൂപൻ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ശരീരം പോലെയല്ല. നമ്മുടെ ശരീരത്തിൽ നമുക്ക് ശരീരമുണ്ട്, എല്ലാവർക്കും കാണാമല്ലോ നമ്മുടെ ശരീരം. പക്ഷേ ശരീരത്തിനുള്ളിൽ എങ്ങനെയാണ് ഈ ശരീരം പ്രവർത്തിക്കുന്നത്, ഈ ശരീരത്തിന് ചൈതന്യം തരുന്നത് എന്താണ്, അതാണ് ആത്മാവ് അല്ലെ. അപ്പൊ നമ്മുടെ ശരീരവും ആത്മാവും രണ്ടും രണ്ടാണ്. പക്ഷെ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ ശരീരവും ഭഗവാന്റെ ആത്മാവും അങ്ങനെ രണ്ടും രണ്ടല്ല, ഭഗവാന്റെ ആത്മാവ് തന്നെയാണ് ഭഗവാന്റെ ശരീരം. അപ്പൊ ഇതാണ് ഏറ്റവും ഫൗണ്ടേഷണൽ ആയിട്ടുള്ള, ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഭഗവാനെ പറ്റിയുള്ള അറിവ്. അപ്പോൾ ഇത് മനസ്സിലാക്കത്തിടത്തോളം കാലം നമുക്ക് ഭഗവാന്റെ ലീലകളെ പറ്റിയോ ഭഗവാന്റെ ഗുണഗണങ്ങളെ പറ്റിയോ മനസ്സിലാക്കാൻ ശ്രമിക്കാം, പക്ഷെ നമുക്ക് സാധിക്കില്ല. കാര്യം നമ്മുടെ ഭൗതികമായിട്ടുള്ള ബുദ്ധിക്ക് നിരക്കാത്തതാണ് ഭഗവാന്റെ ലീലകളും ഭഗവാന്റെ ഗുണങ്ങളും ഭഗവാന്റെ നാമങ്ങളും. ഇതാണ് ആദ്യം നമുക്ക് ഭഗവത്ഗീതയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഭഗവാനെ പറ്റി. അതുകൊണ്ടാണ് ഈ ശ്ലോകങ്ങളിൽ തന്നെ കൃഷ്ണൻ പറയുന്നു, ജന്മകർമ്മ ചമയ ദിവ്യം ഏവം യോവേത്തി തത്വതഃ തെക്വാ ദേഹം പുനർജന്മം നൈതി മാമേത്തി സോർജുന. അപ്പോൾ ഭഗവാന്റെ ലീലകളും ഭഗവാന്റെ കർമ്മങ്ങളും ജന്മവും കർമ്മവും എപ്രകാരമാണ് മനസ്സിലായത്, തത്വേന. തത്വേന എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ തത്വപരമായിട്ട് നമുക്ക് ഭഗവാന്റെ ലീലകളും തത്വപരമായിട്ട് ഭഗവാന്റെ ഗുണങ്ങളും തത്വപരമായിട്ട് ഭഗവാന്റെ നാമങ്ങളും മനസ്സിലാക്കാൻ സാധിച്ചാൽ എന്താണ് കൃഷ്ണൻ പറയുന്നത്, പുനർജന്മ നൈതി എങ്കിൽ പുനർജന്മം ഇല്ല, ഭഗവാന് മറ്റൊരു ജന്മത്തിന്റെ ആവശ്യമില്ല. കാര്യം നമ്മൾ ഭഗവാനെ പറ്റി പൂർണ്ണമായിട്ടും മനസ്സിലാക്കി എന്ന് മാത്രമല്ല, നമ്മൾ ഭഗവാനെ സാക്ഷാത്കരിച്ചു എങ്കിൽ പിന്നീട് ഈ ഒരു ഭൂമുഖത്തേക്ക് വരേണ്ട ആവശ്യമില്ല, വേറൊരു ഭൗതിക ശരീരം തേടേണ്ട ഒരാവശ്യവും ഇല്ല. ഇതാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത്. നമ്മൾ ഇപ്പോൾ ഭഗവാനെ പറ്റി ഫണ്ടമെന്റൽ ആയിട്ടുള്ളൊരു കാര്യം മനസ്സിലായി, ഭഗവാന്റെ രൂപത്തെ പറ്റിയും ഭഗവാന്റെ ക്വാളിറ്റീസിനെ പറ്റിയും ഭഗവാന്റെ ലീലകളെ പറ്റിയും. നോ നമ്മൾ ഭഗവാന്റെ ഈ ജന്മത്തെ പറ്റി മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഏറ്റവും അത്ഭുതകരം തോന്നുന്ന ഒരു കാര്യമുണ്ട്, അതായത് ഭക്തിയോടെ സ്നേഹിക്കാനും, ഒരു ഭക്തന് ഭക്തിയോടെ സ്നേഹിക്കാനും അതുപോലെ തന്നെ സേവിക്കാനും ഉതകുന്ന ഒരു ശരീരത്തോടെയാണ് ഭഗവാൻ അവതരിക്കുന്നത്. ശരിയല്ലേ, ഭഗവാൻ വരുന്ന ആരായിട്ടാണ്, ഒരു കൊച്ചുകുട്ടിയായിട്ടാണ്. ആദ്യം ഭഗവാൻ അവതരിക്കുമ്പോൾ ദേവകിയുടെയും വസുദേവന്റെയും പുത്രനായിട്ട് അവതരിക്കുമ്പോൾ ചതുർഭുജം കാണിക്കും, ശംഖചക്ര ഗദാപത്മമായിട്ടുള്ള ചതുർഭുജ രൂപത്തിൽ ആദ്യം അവതരിച്ച് പിന്നീട് ഒരു കൊച്ചുകുട്ടിയായിട്ട് മാറുന്നു അല്ലേ. അപ്പോൾ ഒരു ഭക്തന് എപ്രകാരമാണോ ഭഗവാനെ സ്നേഹിക്കാനും ഭഗവാനെ സേവിക്കാനും അതിന് ഉതകുന്നതായിട്ടുള്ളൊരു ശരീരത്തോടെയാണ് ഭഗവാൻ അവതരിക്കുന്നത്. അപ്പൊ ഇതാണ് ഭഗവാന്റെ ഏറ്റവും വലിയ കാര്യം. കാര്യം ഭഗവാൻ നമ്മൾ കേട്ടതുപോലെ ഭൂതാനാം ഈശ്വരോപിസൻ, ഭഗവാൻ എന്ന് പറയുന്നത് ഈശ്വരനാണ്, ഭഗവാൻ എന്ന് പറഞ്ഞാൽ കൺട്രോളറാണ്, ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും നിയന്ത്രിക്കാൻ ശക്തിയുള്ള ഒരാളാണ് ഭഗവാൻ. പക്ഷെ ആ ഭഗവാൻ
ഭഗവാൻ ഒരു ഭക്തന്റെ പുത്രനായിട്ട് അവതരിക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ആ ഭഗവാൻ ഭക്തന്റെ പൂർണമായിട്ടുള്ള നിയന്ത്രണത്തിന് അതീതന അടിയിലായിട്ട് വരുന്നു. ശരിയല്ലേ? ആ ഭക്തൻ ഭഗവാനെ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് ഭാഗവതത്തിൽ പറയുന്നുണ്ട്, പല ലീലകളും നമുക്ക് കാണാം ഭാഗവതത്തിൽ, എങ്ങനെയാണ് ഭക്തൻ ഭഗവാനെ പൂർണ്ണമായിട്ടും നിയന്ത്രിക്കുന്നു. ചൈതന്യ ചരിതാമൃതത്തിൽ ഈ ഒരു ശ്ലോകം പ്രതിപാദിക്കുന്നുണ്ട്. ഐശ്വര്യ മാധുര്യ കാരുണ്യ സ്വരൂപ പൂർണത ഭക്തവാത്സല്യ ആത്മപര്യന്ത പദന്യത. ഭഗവാന്റെ ഐശ്വര്യം, ഭഗവാന്റെ മാധുര്യം, ഭഗവാന്റെ കാരുണ്യം എന്ന് പറയുന്നത് പരിപൂർണമാണ്. ഭഗവാന്റെ ഐശ്വര്യം, ഭഗവാന്റെ കാരുണ്യം, ഭഗവാന്റെ മാധുര്യം എന്ന് പറയുന്നത് പരിപൂർണമാണ്. പക്ഷേ ഭഗവാന്റെ ഭക്തവാത്സല്യം, ഭക്തന്മാരോടുള്ള വാത്സല്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു പരമോന്നതമായിട്ടുള്ള സ്ഥാനമുണ്ട്. ഭഗവാന് ഭഗവാന്റെ ഭക്തരോടുള്ള വാത്സല്യം, അതിനൊരു പരമോന്നതമായിട്ടുള്ള സ്ഥാനമുണ്ട്. അതുകൊണ്ടാണ് ഭക്തവാത്സല്യത്തിന് ഏറ്റവും ഉന്നതവും ഉദാരവും ആയ ഭാവമാണ് ഭഗവാൻ സ്വയം തന്റെ ഭക്തന്മാരുടെ നിയന്ത്രണത്തിൽ വരുന്നത്. ഒരു ഭക്തന് ഭഗവാനെ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാൻ കഴിയും എന്നുള്ളതാണ് ഭഗവാന്റെ കാരുണ്യത്തിന്റെ, ഭഗവാന്റെ ഭക്തവാത്സല്യത്തിന്റെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള ഭാവം. ഭഗവാനെ ആരെ വേണമെങ്കിലും നിയന്ത്രിക്കാം. കാര്യം ഭഗവാൻ എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്നുണ്ട്. മനുഷ്യരുടെ മാത്രമല്ല, മനുഷ്യരുടെയും മൃഗങ്ങളുടെയും എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്ന ഭഗവാൻ സ്വയം നിയന്ത്രണത്തിന് അധീനതാവുന്നു. ഭഗവാൻ എല്ലാ ഒരു ഭക്തന്റെ നിയന്ത്രണത്തിന് അധീനനാവുന്നു. ഇതാണ് ഭഗവാന്റെ ഏറ്റവും വലിയ ഔദാര്യം, ഏറ്റവും വലിയ മെഗ്നാനിമിറ്റി എന്ന് പറയുന്നത് ഇതാണ്. ആത്മപര്യന്ത പദന്യത, അതായത് ഭഗവാന്റെ ഭക്തർക്ക് ഭഗവാനെ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാൻ പറ്റുന്നു. നമ്മുടെ ഭാഗവതത്തിൽ ശ്ലോകങ്ങളുണ്ട് ഇങ്ങനെ പറയുന്നത്. നന്ദമഹാരാജ് കൃഷ്ണന്റെ അച്ഛൻ വൃന്ദാവനത്തില് കൃഷ്ണന്റെ അടുത്ത് പറയും ഷൂസ് കൊണ്ടുവരാനായിട്ട്, ആ ചെരുപ്പ് എടുത്തുകൊണ്ടുവരും എന്ന് പറയും. അപ്പൊ കൃഷ്ണൻ വളരെ ബുദ്ധിമുട്ടി പോയി ചെരുപ്പ് രണ്ടും കയ്യിലെടുത്ത് ഒന്ന് രണ്ടായിട്ട് തലയിൽ വെച്ച് പതുക്കെ പതുക്കെ നടന്ന് അദ്ദേഹത്തിന്റെ പിതാവിന്റെ അടുത്തേക്ക് വരും. അപ്പൊ ഇതെന്താണ്? ഭഗവാൻ എല്ലാം കൺട്രോൾ ചെയ്യുന്ന ആളാണ്, എല്ലാം നിയന്ത്രിക്കുന്ന ആളാണ്, എല്ലാ ലോകങ്ങളും നടക്കുന്നത്, എല്ലാ ലോകങ്ങളെ സംരക്ഷിക്കുന്നതും പരിപാലിക്കുന്നതും ഭഗവാനാണ്. പക്ഷെ ആ ഭഗവാൻ ഭഗവാന്റെ ഭക്തനായിട്ടുള്ള നന്ദമഹാരാജിന്റെ ചെരുപ്പ് തലയിൽ വെച്ചുകൊണ്ട് ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് നടന്നു വരുന്നത്. ഇതാണ് ഭഗവാന്റെ ആത്മപര്യന്ത പദന്യത. ഭഗവാൻ ബാലവത് ക്വചിത്, ഇത് ഭാഗവതത്തിൽ പറയുന്ന ഒരു ശ്ലോകമാണ്. ഭഗവാൻ ബാലവത് ക്വചിത്, അതായത് ഗോപികമാർ, പ്രായമായിട്ടുള്ള ഗോപികമാർ ഭഗവാന്റെ അടുത്ത് പറയാണ്, ഇനി അവർ കൈ കൊട്ടിട്ട് പറയാണ് നൃത്തം കളിക്കൂ, ഡാൻസ് ചെയ്യൂ, നൃത്തം കളിക്കൂ, നൃത്തം ചെയ്യൂ എന്ന് പറയുമ്പോൾ ഭഗവാൻ എന്ത് ചെയ്യും? ഭഗവാൻ അപ്പൊ തന്നെ നൃത്തം ചെയ്തു തുടങ്ങും. എന്നിട്ട് പറയും, ഈ ഗോപികമാർ പറയാണ്, അല്ല എന്തിനാണ് നൃത്തം ചെയ്യുകയാണെങ്കിൽ ഞാൻ മിഠായി തരാം. അത് കേൾക്കുമ്പോൾ ഭഗവാന് ഒന്നുകൂടി ഉത്സാഹം തോന്നും, എന്നിട്ട് ഭഗവാൻ നൃത്തം ചെയ്യും ഈ ഭക്തജനങ്ങളുടെ മുമ്പിൽ കൊച്ചുകുട്ടിയായിട്ട്. അപ്പൊ ഇതാരാണ്? ഇത് ആക്ച്വലി ആരാണ്? ഇത് സ്വയം ഭഗവാനാണ്. പക്ഷേ ഭഗവാൻ സ്വന്തം ഭക്തന്മാരോടുകൂടി പ്രേമത്തോടുകൂടി എപ്രകാരം ആ പ്രേമം കൊടുക്കാം എന്ന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇത്തരത്തിൽ നൃത്തം ചെയ്യുന്നത്. അപ്പൊ എല്ലാ സമയത്തും ഭഗവാൻ ഭഗവാന്റെ ഭക്തജനങ്ങളുടെ നിയന്ത്രണത്തിലാണ്. അതുപോലെ തന്നെ കുന്തി മഹാറാണി ഒന്നാമത്തെ സ്കന്ധത്തിലെ എട്ടാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, ഈ ഭഗവാന്റെ മുമ്പിൽ ഭയം ഒരിക്കലും നേർക്ക് നിൽക്കാൻ പറ്റില്ല. ഭയത്തിന് ഭഗവാന്റെ മുമ്പിൽ നിലനിൽപ്പില്ല. ഭഗവാൻ ഉണ്ടെങ്കിൽ ഭയമില്ല, ഒന്നുകിൽ ഭഗവാൻ ഉണ്ട് അല്ലെങ്കിൽ ഭയമുണ്ട്, ഭഗവാൻ ഉണ്ടെങ്കിൽ ഭയമില്ല. പക്ഷേ യശോദമ്മ ഒരു വടിയെടുത്ത് ഭഗവാന്റെ പുറകെ ഓടുകയാണ്. എന്നിട്ട് ഭഗവാൻ എന്താണ് ചെയ്യുന്നത്? ഭഗവാൻ പേടിച്ചോടുകയാണ്. എന്നിട്ട് ഒരു വിധത്തിൽ യശോദ ഭഗവാനെ പിടിച്ചു. ഭഗവാനെ പിടിച്ചപ്പോൾ കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്നു. കാര്യം എന്തുകൊണ്ടാണ്? ഈ വടി കയ്യിൽ കണ്ടിട്ട്. അപ്പൊ യശോദ വിചാരിച്ചു, അയ്യോ ഇത്രയും ഭയപ്പെടുത്തേണ്ട ആവശ്യമില്ലാന്ന് പറഞ്ഞാൽ വടി എടുത്ത് കളഞ്ഞു. അപ്പോൾ കുന്തി ദേവി പറയുകയാണ്,
ഈ ഭഗവാന്റെ മുമ്പിൽ ഭയം ഭയപ്പെട്ടു പോകുന്ന ഈ ഭഗവാന്റെ മുമ്പിൽ എങ്ങനെയാണ് യശോദയുടെ ഈ വടി കണ്ടിട്ട് യശോദയുടെ ഈ ദേഷ്യം കണ്ടിട്ട് ഈ ഭഗവാൻ എത്രത്തോളം ഭയം പൂണ്ടു, ഇതെങ്ങനെയാണ് സാധിച്ചത്? അപ്പൊ ഇത് ചിന്തിച്ചിട്ട് കുന്തിദേവി പറയുന്നു, എനിക്ക് മോഹാസ്യം വരുന്നു, ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത് തന്നെ എനിക്ക് മോഹാസ്യം വരുന്നു. അപ്പൊ ഇതാണ് ഭഗവാന്റെ ലീല. അതുകൊണ്ട് ഭഗവാൻ ഭക്തന് വേണ്ടിയിട്ട് എന്തും തന്നെ ചെയ്യാൻ ചെയ്യാറാണ്, എന്തും ചെയ്യാൻ പറ്റും. ഇത് ഇതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഭഗവാന്റെ ചരണം. കാര്യം എന്തുകൊണ്ടാണ് ആക്ച്വലി ഭഗവാൻ വന്നത്? നമ്മൾ ആദ്യം രണ്ട് കാരണങ്ങളാണ് പറഞ്ഞത്. എന്തൊക്കെയാണ്? ഒന്ന് പരിത്രാണായ സാധുനം, രണ്ട് വിനാശായ ച ദുഷ്കൃതാണ്. പക്ഷെ ആക്ച്വലി ഭക്തന്മാരെ പരിപാലിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഭക്തന്മാരെ രക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ? ഭക്തന്മാർ ഭക്തിയുടെ ശക്തി കൊണ്ട് എല്ലാ കാലത്തും സ്വയം രക്ഷിക്കപ്പെട്ടവരാണ്. അവർക്ക് പ്രത്യേകിച്ച് രക്ഷയുടെ ആവശ്യമില്ല. അതുപോലെ തന്നെ അസുരന്മാരെ കൊല്ലാൻ ഭഗവാൻ യഥാർത്ഥത്തിൽ വരേണ്ട ആവശ്യമുണ്ടോ? ഒരു സുനാമി ഉണ്ടെങ്കിൽ എത്രയോ പേരെ കൊല്ലാൻ പറ്റും അല്ലെ? ഭഗവാൻ വരേണ്ട, ഇപ്പൊ കുറച്ചുപേരെ കൊല്ലാനായിട്ട് ഭഗവാൻ ഇവിടെ വരേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമില്ല, ഭഗവാൻ വരേണ്ട ആവശ്യമില്ല. ഭഗവാൻ നാച്ചുറൽ ഡിസ്റ്റർബൻസ് ഉണ്ട്, ആരെ വേണമെങ്കിലും കൊല്ലാൻ ഭഗവാൻ അത് ഇച്ഛിച്ചാൽ മതി, ഭഗവാൻ അതിനായിട്ട് വരേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ആരെയും കൊല്ലാനായിട്ടോ അല്ലെങ്കിൽ ആരെയും സംരക്ഷിക്കാനോ ആയിട്ട് ഭഗവാന് ഈ ഭൂമുഖത്തിൽ വരേണ്ട ആവശ്യം ഇല്ല. പക്ഷേ ഭഗവാൻ ഒരാവശ്യമുണ്ട്. എന്തുകൊണ്ടാണ് ഭഗവാൻ ഈ ഭൂമുഖത്ത് വരേണ്ടത്? ഭഗവാന്റെ ഭക്തർക്ക് എപ്പോഴും വിരഹ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഭക്തർക്ക് ഭഗവാനെ കണ്ടാൽ മാത്രമേ ശാന്തിയും സമാധാനവും ലഭിക്കുകയുള്ളൂ. ആ ഭക്തന്മാർക്ക് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഭഗവാൻ വരുന്നത്, അല്ലാതെ ആരെയും കൊല്ലാൻ വേണ്ടിയിട്ടല്ല. അതെന്ന് പറയുന്നത് ഒരു സൈഡ് പോളിസി, സൈഡ് ട്രാക്ക്. മെയിൻ ആയിട്ടുള്ള ആക്ടിവിറ്റി, പ്രധാനമായിട്ടുള്ള ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഭക്തന്മാർക്ക് വേണ്ടിയിട്ടാണ്. അതും ഭക്തന്മാരെ വെറുതെ രക്ഷിക്കാനല്ല, പക്ഷെ ഭക്തന്മാരുടെ വിരഹം അവസാനിപ്പിച്ച് ഭഗവാന്റെ ദർശനം സ്വയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ ഭൂമുഖത്തിൽ അവതരിക്കുന്നത്. ഇതാണ് ഈ പരിത്രാണായ സാധുനാം വിനാശായ ദുഷ്കൃത എന്ന രണ്ട് കാരണങ്ങൾ നമ്മൾ പറഞ്ഞാലും ഇതിന്റെ അടിയിലുള്ള അർത്ഥം, അതിന് കുറച്ച് അടിസ്ഥാനപരമായിട്ടുള്ള അർത്ഥം എന്ന് പറയുന്നത് ഭഗവാൻ വരുന്നത് ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഭക്തജനങ്ങളോട് ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കാര്യം അവർക്ക് ഭഗവാനെ മാത്രമേ താല്പര്യമുള്ളൂ, അതുപോലെ തന്നെ ഭഗവാൻ ആരെ മാത്രമേ താല്പര്യമുള്ളൂ? ഭക്തജനങ്ങളെ മാത്രമേ താല്പര്യമുള്ളൂ. അപ്പോൾ ആ പ്രേമബന്ധം ദൃഢീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ ലോകത്ത് വരുന്നത്. അപ്പൊ അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് കൃഷ്ണ ജന്മാഷ്ടമി. അപ്പോൾ നമ്മൾ ദേവകിയെയും വസുദേവനെയും നോക്കുകയാണെങ്കിൽ അവർ മൂന്ന് ജന്മങ്ങളായിട്ട് ഭഗവാൻ സ്വയം സ്വന്തം പുത്രനായിട്ട് ജനിക്കാൻ വേണ്ടിയിട്ട് വിവിധ തരത്തിലുള്ള തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഭഗവാനെ പ്രീതിപ്പെടുത്താനായിട്ട് സുതപനും കൃഷ്ണിയുമായിട്ടാണ് ദേവകിയും വസുദേവനും ജനിച്ചത്. അങ്ങനെ അവർ വിവിധ തരത്തിലുള്ള തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ്? ഭഗവാനെ സ്വന്തം മകനായിട്ട് ലഭിക്കാനായിട്ട്. എങ്കിൽ എന്തുകൊണ്ടാണ് ഭഗവാനെ സ്വന്തം മകനായിട്ട് ലഭിക്കേണ്ടത്? എങ്കിൽ വാത്സല്യ പ്രേമത്തോടെ ഭഗവാനെ സേവിക്കാൻ സാധിക്കും. ഇപ്പോൾ ഏതൊരു റോളിൽ ഭഗവാനെ സമീപിച്ചാലും എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഭഗവാനെ സമീപിക്കുന്നത്? ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്, സേവിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് നമ്മൾ ഇവിടെ കൃഷ്ണനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കൃഷ്ണൻ എന്തിനാണ് കൊണ്ടുവന്നത്? ഇവിടെ ഭഗവാനെ സേവിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ എന്തിനാണ് അഭിഷേകം ചെയ്യുന്നത്? ഭഗവാനെ സേവിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ ഹൃദയത്തിലുള്ള ഭക്തി ഹൃദയത്തിൽ മാത്രം കുടികൊണ്ടാൽ പോരാ, അത് പുറത്തേക്ക് വരണം. എപ്രകാരമാണ് അത് പുറത്തേക്ക് വരേണ്ടത്? സേവയായിട്ട് അത് പുറത്തേക്ക് വരണം. അപ്പോൾ നമുക്ക് നമ്മുടെ ഭക്തിയിൽ സാധനയും സേവയും എന്ന രണ്ട് വിധത്തിലുള്ള കാര്യങ്ങളുണ്ട്. സാധന എന്ന് പറയുന്നത് നമ്മുടെ നാമജപം, നമ്മൾ ഹരികൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നു, ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഭഗവാനെ പറ്റി ഭഗവത്ഗീത, ഭാഗവതം തുടങ്ങിയ പുസ്തകങ്ങൾ നമ്മൾ വായിക്കുന്നു. ഇത് സാധന. സേവ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രായോഗികമായിട്ട് നമുക്ക് ഭഗവാന് എന്ത് ചെയ്യാം, അതാണ് സേവ. അപ്പോൾ സുതപനും കൃഷ്ണിയുമായിട്ട് ദേവകിയും വസുദേവനും വളരെ വളരെ അധികം കാലം ഭഗവാനിൽ തപസ് ചെയ്തു. അങ്ങനെ ഭഗവാൻ കൃഷ്ണഗർഭനായിട്ട് അവതരിച്ചു. ഇതെന്ന് പറഞ്ഞാൽ ത്രേതായുഗത്തിലാണ് ഭഗവാൻ കൃഷ്ണഗർഭനായിട്ട് അവതരിച്ചു. പക്ഷെ അതിനുശേഷവും അവർക്ക് സംതൃപ്തി വന്നില്ല, അവർക്ക് ഭഗവാനെ വീണ്ടും പുത്രനായിട്ട് ലഭിക്കണം. അങ്ങനെ അടുത്ത യുഗത്തിൽ
സുധമനും കൃഷ്ണയും വീണ്ടും ജനിച്ചു. ആരൊക്കെ ആയിട്ടാണ്? കശ്യപനും അതിഥിയും. കശ്യപനും അതിഥിയും. എന്നിട്ട് വീണ്ടും അവർ വിവിധങ്ങളായിട്ടുള്ള തപസ്സുകൾ ചെയ്തുകൊണ്ടിരുന്നു. എന്തിനാണ്? ഭഗവാൻ പുത്രനായിട്ട് ലഭിക്കാനായിട്ട്. അങ്ങനെ അതിഥിയുടെയും കശ്യപന്റെയും പുത്രനായിട്ട് ഭഗവാൻ വാമനദേവനായിട്ട് അവതരിച്ചു. വാമനദേവനായിട്ട്, അതാണ് രണ്ടാമത്തെ പ്രാവശ്യം ഭഗവാൻ പുത്രനായിട്ട് വരുന്നത്. അങ്ങനെ ഭാഗവതത്തിൽ നമുക്ക് കാണാം എങ്ങനെയാണ് വാമനദേവൻ കൊച്ചു കുട്ടിയായിട്ട് ജനിച്ചു. എന്നിട്ട് എല്ലാ വിവിധങ്ങളായിട്ടുള്ള ജന്മകർമ്മങ്ങളും കശ്യപനും അതിഥിയും ചെയ്തു. എന്നിട്ട് വിവിധങ്ങളായിട്ടുള്ള ദേവന്മാർ വന്നു. എന്നിട്ട് അവരും വാമനദേവനെ സേവിച്ചു. അങ്ങനെ നമുക്ക് ആ ലീലകൾ നമുക്ക് ഭാഗവതത്തിൽ കാണാം. പക്ഷെ അതിനുശേഷവും കശ്യപനും അതിഥിക്കും സംതൃപ്തി വന്നില്ല. അവർക്ക് വീണ്ടും എന്താണ് വേണ്ടത്? ഭഗവാനെ തന്നെ പുത്രനായിട്ട് ലഭിക്കണം, വീണ്ടും ഭഗവാനെ തന്നെ സേവിക്കണം. അപ്പോൾ അങ്ങനെ അവർ വീണ്ടും തപസ് ചെയ്തു. അത് വളരെ 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 ലോങ് പീരിയഡ് തപസ് ചെയ്തു. അങ്ങനെയാണ് ഇവർ അടുത്ത ജന്മത്തിൽ ആരായിട്ട് അവർ വന്നത്? ദേവകിയും വാസുദേവനായിട്ടും വന്നു. അങ്ങനെ കൃഷ്ണൻ ജനിച്ചു. അപ്പൊ കൃഷ്ണൻ തന്നെ ഭഗവാൻ ജനിച്ചതിന് ശേഷം ഭഗവാൻ ദേവകിയോടും വാസുദേവനോടും പറയുന്നുണ്ട്, നിങ്ങൾ എത്രത്തോളം തപസ് ചെയ്തു അതിൽ ഞാൻ പ്രീതിപ്പെട്ട് അങ്ങയുടെ കുട്ടിയായിട്ട് അങ്ങയുടെ പുത്രനായിട്ട് ഇപ്പോൾ ജന്മം എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ദേവകിയുടെയും വാസുദേവന്റെയും അത്രത്തോളം ചെയ്തിട്ടുള്ള തപസ്. അതിന്റെ ഫലമായിട്ടാണ് ഭഗവാൻ അവതരിച്ചത്. അപ്പൊ ഭഗവാൻ അവതരിക്കുമ്പോൾ ആദ്യം ഭഗവാൻ വരുന്നതിന് മുമ്പ് ആരൊക്കെയാണ് വന്നത്? 6 കുട്ടികൾ ജനിച്ചു. ആദ്യം 6 കുട്ടികളാണ്. ഈ 6 കുട്ടികൾ ആരൊക്കെയാണെന്ന് അറിയാമോ? ഈ 6 കുട്ടികൾ ആക്ച്വലി അസുരന്മാരാണ്. ഈ 6 കുട്ടികൾ അസുരന്മാരാണ്. പലരും ചോദിക്കും, എന്തുകൊണ്ടാണ് ഈ 6 കുട്ടികളെ കൊന്നത് അല്ലെ? എല്ലാരും ചോദിക്കാറില്ലേ. അപ്പൊ ഇതിന്റെ പിന്നിൽ യഥാർത്ഥത്തിൽ ഒരു ലീലയുണ്ട്. അതായത് മരീചിയുടെ പണ്ട് ഈ എന്താണ് സർഗം, അതായത് ക്രിയേഷന്റെ സമയത്ത്, സർഗത്തിന്റെ സമയത്ത് മരീചിയുടെ പുത്രന്മാർ ബ്രഹ്മാവിനോട് അപരാധം ചെയ്തു. ബ്രഹ്മാവ് എന്ന് പറയുന്നത് ക്രിയേറ്റർ ആണല്ലോ, ബ്രഹ്മാവ് സൃഷ്ടാവാണല്ലോ. ബ്രഹ്മാവിനോട് അപരാധം ചെയ്തപ്പോൾ ബ്രഹ്മാവ് ഈ മരീചിയുടെ 6 പുത്രന്മാരെയും ശപിച്ചു. ശാപം എന്താണെന്നാൽ, അടുത്ത ജന്മം അസുരപുത്രന്മാരായി ജനിക്കട്ടെ. ഇതായിരുന്നു ശാപം. അപ്പോൾ അടുത്ത ജന്മം ഈ 6 പുത്രന്മാരും ആരായിട്ട് ജനിച്ചു? കാലനേമി എന്ന അസുരന്റെ 6 പുത്രന്മാരായിട്ട് ജനിച്ചു കാലനേമി. കാലനേമി ആരാണ്? കാലനേമി എന്ന് പറഞ്ഞാൽ ഹിരണ്യകശിപുവിന്റെ പുത്രനാണ്. എല്ലാരും ഹിരണ്യകശിപു കേട്ടിട്ടുണ്ടല്ലോ. ഹിരണ്യകശിപു, ഹിരണ്യാക്ഷനും ഹിരണ്യകശിപു, ഹിരണ്യകശിപു പ്രഹ്ലാദ് മഹാരാജ് കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഹിരണ്യകശിപുവിന്റെ പുത്രനാണ് കാലനേമി. ആ കാലനേമിയുടെ 6 പുത്രന്മാരായിട്ടാണ് ഈ 6 മരീചിയുടെ പുത്രന്മാർ ജനിച്ചത്. അപ്പൊ 6 അസുരന്മാരായിട്ട് ജനിച്ചു. അവർ ജനിച്ചു കഴിഞ്ഞതിന് ശേഷവും അവർക്ക് ഈ ബ്രഹ്മാവിനോടൊരു അറ്റാച്ച്മെന്റ് ഉണ്ട്. ബ്രഹ്മാവിനോട് ഒരു താല്പര്യമുണ്ട്. അങ്ങനെ ആ 6 കുട്ടികളും ശക്തി ലഭിക്കാൻ വേണ്ടിയിട്ട് ബ്രഹ്മാവിന്റേക്ക് തപസ് ചെയ്തു തുടങ്ങി. അപ്പോൾ ഇവര് വളരെ കുറച്ചു കാലം തപസ് ചെയ്തപ്പോൾ ഹിരണ്യകശിപു കാര്യം മനസ്സിലാക്കി, ഓ എന്റെ ഈ പൗത്രന്മാർ, 6 പൗത്രന്മാർ ശക്തിക്ക് വേണ്ടി ബ്രഹ്മാവിനെ ആരാധിക്കുന്നു. ഇത് കണ്ടപ്പോൾ ഹിരണ്യകശിപുവിന് സഹിച്ചില്ല. കാര്യം അസുരനാണല്ലോ. അപ്പൊ എല്ലാവരും ആരെയാണ് ആരാധിക്കേണ്ടത്? എല്ലാവരും എന്നെ തന്നെ ആരാധിക്കണം എന്നുള്ളതാണ് അസുരന്റെ മനോഗതം. അപ്പോൾ ഹിരണ്യകശിപു ഈ 6 പുത്രന്മാരെയും ശപിച്ചു. പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ അച്ഛനാൽ തന്നെ കൊല്ലപ്പെടട്ടെ. നിങ്ങൾ 6 പേരും എന്നെ ആരാധിക്കാതെ ബ്രഹ്മാവിനെ ആരാധിക്കുകയാണ്. അതിന്റെ ഫലമായിട്ട് നിങ്ങൾ അടുത്ത ജന്മം ആരാൾ കൊല്ലപ്പെടും? നിങ്ങളുടെ അച്ഛനാൽ തന്നെ കൊല്ലപ്പെടും. അങ്ങനെയാണ് കാലനേമി അടുത്ത ജന്മം ആരായിട്ട് വന്നു? കംസനായിട്ട് വന്നു. അതുപോലെ തന്നെ ഈ 6 പുത്രന്മാരെയും ആരുടെ? യോഗമായയുടെ ശക്തിയാൽ, ഭഗവാന്റെ ശക്തിയാൽ ഈ 6 പുത്രന്മാരും ദേവകിയുടെ ഗർഭത്തിൽ പോവുകയും ചെയ്തു. അങ്ങനെയാണ് കംസൻ ആരെയാണ് കൊല്ലുന്നത്? 1, 2, 3, 4, 5, 6 പുത്രന്മാരെയും കൊല്ലുന്നത്. അപ്പൊ ഇത് യോഗമായയുടെ ഒരു അറേഞ്ച്മെന്റ് ആണ്.
അപ്പൊ അതിനുശേഷം ഈ ആറ് പുത്രന്മാരെയും കൊല്ലപ്പെട്ടതിന് ശേഷം ആരാണ് ദേവകിയുടെ ഗർഭത്തിൽ വരുന്നത്? ആരാണ് ഏഴാമത്തെ പുത്രൻ അറിയാമോ? ആരാണ് ഈ ആറ് പുത്രന്മാരും ഈ ആറ് പുത്രന്മാരുടെ ഷഡ്ഗർഭൻ എന്നാണ് പറയുന്നത്? ഇതിന് ശേഷം ആരാണ് വരുന്നത് ദേവകിയുടെ വയറ്റിൽ? ആരെങ്കിലും അറിയാമോ? വരുന്നതാണ് ബലദേവൻ, ബലരാമൻ. ആദ്യം ബലരാമൻ ആണ് ദേവകിയുടെ വയറ്റിൽ ഗർഭത്തിൽ വരുന്നത്. എന്തുകൊണ്ടാണ് ദേവകിയുടെ ഗർഭത്തിൽ ബലരാമൻ വരുന്നത്? ആറ് അസുരന്മാരും താമസിച്ച സ്ഥലമാണല്ലോ ദേവകിയുടെ ഗർഭം. അപ്പോൾ ബലരാമൻ വിചാരിച്ചു, ഇത് ശുദ്ധീകരിക്കാതെ ഭഗവാൻ ഇവിടെ വരാൻ സാധ്യമല്ല. അപ്പോൾ ഞാൻ ആദ്യം പോയി ദേവകിയുടെ ഗർഭപാത്രം ശുദ്ധീകരിച്ച് ഭഗവാന് വസിക്കാൻ ഉതകുന്നതായിട്ടുള്ള സ്ഥലം സൃഷ്ടിക്കാം, അതിനുശേഷം ഭഗവാന് ദേവകിയുടെ ഗർഭത്തിൽ അവതരിക്കാം. അങ്ങനെ ബലദേവൻ വന്നു. അതിനുശേഷമാണ് ബലദേവനെ എങ്ങോട്ട് മാറ്റിയത്? രോഹിണിയുടെ വയറ്റിലേക്ക് മാറ്റിയത്. രോഹിണി വൃന്ദാവനത്തിലായിരുന്നു. എന്നിട്ട് ദേവി ആരുടെ ഗർഭത്തിൽ വന്നു? ദേവകിയുടെ ഗർഭത്തിൽ വന്നു. അങ്ങനെ ആ ദേവിയെ കൊല്ലാൻ ശ്രമിക്കുമ്പോഴാണ് പുറത്തു പോയിട്ട് അശരീരി വരുന്നത്. അതായത് നിന്റെ അത്തകൻ ജനിച്ചു കഴിഞ്ഞു എന്ന് പറയും അല്ലെ. അപ്പൊ അതാണ് എട്ടാമത്തെ, അത് കഴിഞ്ഞ് എട്ടാമത്തെ ആരാണ്? എട്ടാമത്തെ അഷ്ടമപുത്രനായിട്ട് ഭഗവാൻ അവതരിക്കുന്നു. അപ്പോൾ ഇത് പറയുന്നുണ്ട്, ഭഗവതിൽ പറയുന്നുണ്ട്, ആദ്യം കൃഷ്ണൻ അവതരിച്ചത് ദേവകിയിലല്ല, കൃഷ്ണൻ ആദ്യം അവതരിച്ചത് വസുദേവന്റെ ഹൃദയത്തിലാണ്. അപ്പോൾ വസുദേവനെ കാണുമ്പോൾ തന്നെ ഒരു ദിവ്യപ്രഭ വസുദേവന് ചുറ്റും ഉണ്ടായിരുന്നു. പിന്നീട് വസുദേവന്റെ ഹൃദയത്തിൽ നിന്ന് വസുദേവൻ ആ കൃഷ്ണനെ ദേവകിയുടെ ഗർഭത്തിലേക്ക് കൊടുത്തു മാറ്റി. അപ്പൊ ഇതാണ് ഒരു ഗുരുവിൽ നിന്ന് ശിഷ്യനിലേക്ക് എപ്രകാരം ഭഗവാനെ ലഭിക്കുന്നു, അപ്രകാരം വസുദേവനിൽ നിന്ന് ദേവിക്ക് ഭഗവാനെ ലഭിച്ചു. ഇതാണ് ദീക്ഷ. ദീക്ഷയുടെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ എപ്രകാരമാണ് ഗുരുവിൽ നിന്ന് ശിഷ്യനിലേക്ക് വരുന്നത്, അതുപോലെ തന്നെ ഭഗവാൻ വസുദേവനിൽ നിന്ന് ദേവകിയിലേക്ക് മാറി. അപ്പോൾ ആ സമയത്താണ് ദേവകിയെ കാണുമ്പോൾ ദേവകിക്ക് വളരെ ഐശ്വര്യം, വളരെയധികം പ്രഭ ദേവകിയുടെ ശരീരത്തിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഭഗവാൻ ദേവകിയുടെ ഗർഭപാത്രത്തിൽ അഭയം പ്രാപിച്ചു. അപ്പോൾ ഭാഗവതത്തില് ആദ്യ 10-ാമത്തെ സ്കന്ധത്തില് 2-ാമത്തെ അധ്യായത്തില് ആ അധ്യായത്തിന്റെ പേര് തന്നെ എന്താണ്? ഗർഭസ്തുതി. ഗർഭസ്തുതി എന്ന് പറഞ്ഞാൽ ഭഗവാൻ ദേവിയുടെ ഗർഭവാസത്തിൽ കുടികൊള്ളുമ്പോൾ എല്ലാ ദേവന്മാരും എല്ലാ മുനിവര്യന്മാരും ഈ കാരാഗ്രഹത്തിൽ എത്തിച്ചേർന്നു. എന്നിട്ട് എല്ലാവരും ഭഗവാനെ പറ്റി സ്തുതിക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ ശിവൻ ഉണ്ടായിരുന്നു, ബ്രഹ്മാവ് ഉണ്ടായിരുന്നു, ഇന്ദ്രൻ, ചന്ദ്രൻ, വായു, വരുണൻ, എല്ലാ ദേവതമാരും ഭഗവാനെ സ്തുതിക്കാനായിട്ട് കാരാഗ്രഹത്തിൽ ദേവകിയുടെ മുമ്പിൽ എത്തിച്ചേർന്നു. അതുപോലെ തന്നെ വ്യാസൻ, ദേവലൻ, അസുരൻ, നാരദമുനി, എല്ലാ മുനിവര്യന്മാരും ദേവകിയുടെ മുമ്പിൽ വന്നു. എന്നിട്ട് അവർ ഭഗവാനെ സ്തുതിച്ചു തുടങ്ങി. അപ്പൊ അതിൽ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ ഭഗവാനെ പറയുന്നത് ഒരു മനോഹരമായിട്ടുള്ള ശ്ലോകമാണ്. ഭഗവാനെ എപ്രകാരമാണ് എല്ലാ സത്യങ്ങളും ഭഗവാനിൽ കുടികൊള്ളുന്നത്, എപ്രകാരമാണ് സത്യത്തിന്റെ സ്രോതസ് ഭഗവാൻ തന്നെയാണ് എന്ന് എല്ലാ ദേവന്മാരും പറയുന്നുണ്ട്. പറയുന്നത് സത്യവ്രതം. ഭഗവാനെ ആദ്യം തന്നെ വിളിക്കുന്നത് സത്യവ്രതൻ എന്നാണ്. സത്യവ്രതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ എന്ത് പറയുന്നു അതാണ് സത്യം. ഭഗവാൻ എന്ത് പറയുന്നു അതാണ് സത്യം. ഭഗവാന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല സത്യമാക്കാനായിട്ട്. ഭഗവാൻ എന്ത് പറയും, ഭഗവാന്റെ വായിൽ നിന്ന് എന്ത് വരുന്നു അതാണ് സത്യം. അതാണ് സത്യവ്രതം. സത്യം പരം ത്രിസത്യം. ഈ ശ്ലോകത്തിൽ മിക്ക ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള വാക്ക് എന്ന് പറയുന്നത് സത്യമാണ്. സത്യപരം ത്രിസത്യം. സത്യപരം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള സത്യം ഭഗവാനാണ്. പിന്നെ ത്രിസത്യം. ത്രിസത്യം എന്ന് പറഞ്ഞാൽ ഈ സൃഷ്ടിസ്ഥിതി സംഹാരത്തിന് എല്ലാ കാലത്തും സത്യമായിട്ട് ആരാണോ നിലനിൽക്കുന്നത് അതാണ് ഭഗവാൻ. സൃഷ്ടിക്ക് മുമ്പ് നമ്മൾ ഉണ്ടായിരുന്നോ? ഇല്ല.
സംഹാരത്തിന് ശേഷം നമ്മളുണ്ടോ? ഇല്ല. പക്ഷെ ഭഗവാൻ എല്ലാ കാലത്തും ഒരുപോലെ തന്നെ കുടികൊള്ളുന്നു. അതുകൊണ്ട് ഭഗവാന്റെ ഒരു പേരാണ് ത്രിസത്യം. എല്ലാ കാലത്തും ഭഗവാൻ നിലനിർത്തുന്നതുകൊണ്ട് ഭഗവാന്റെ ഒരു പേരാണ് ത്രിസത്യം. അതുപോലെ തന്നെ ഭഗവാനാണ് സത്യം. ഈ സത്യം എന്ന് പറഞ്ഞാൽ സത്യത്തിന്റെ സത്യം. സത്യം സത്യമാണെങ്കിൽ ആകണമെങ്കിൽ ഭഗവാൻ വേണം. ഭഗവാൻ ഇല്ലാത്തൊരു സത്യമില്ല. എല്ലാ സത്യങ്ങളും ആത്യന്തികമായിട്ട് കുടികൊള്ളുന്നത് ഭഗവാനിൽ നിന്ന് തന്നെയാണ്. അപ്പൊ ഇത്തരത്തിൽ എല്ലാ ദേവന്മാരും എല്ലാ ദേവതമാരും എല്ലാ മുനിവര്യന്മാരും ഭഗവാനെ സ്തുതിക്കുന്നു. ഭഗവാൻ ദേവകിയുടെ ഗർഭത്തിൽ തന്നെ കുടികൊള്ളുമ്പോൾ അതിനുശേഷമാണ് ഭഗവാൻ പുറത്തേക്ക് അവതരിച്ച് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഭഗവാൻ പുറത്തേക്ക് വരുമ്പോൾ തന്നെ ഇവൻ അന്തരീക്ഷത്തിൽ തന്നെ മാറ്റം വരുന്നുണ്ട്. എല്ലാ ദേവന്മാരും വിവിധങ്ങളായിട്ടുള്ള വാദ്യോപകരണങ്ങൾ വാദിച്ചു. അതുപോലെ തന്നെ കാർമേഘങ്ങൾ വിവിധങ്ങളായിട്ടുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചു. അതുപോലെ തന്നെ നദികൾ എല്ലാ ദിക്കിലും നല്ല മനോഹരമായിട്ട് ഒഴുകി തുടങ്ങി. ബ്രാഹ്മണർക്ക് വേദമന്ത്രങ്ങൾ ചൊല്ലാനായിട്ട് ഒരു പ്രത്യേക തരത്തിലുള്ള ശക്തി ലഭിച്ചു. അതിനു മുമ്പ് കംസന്റെ ഭരണം കാരണം അവർക്ക് വേദമന്ത്രങ്ങൾ നല്ല രീതിയിൽ ചൊല്ലാൻ സാധിച്ചിരുന്നില്ല. അതുപോലെ തന്നെ ഇവൻ യജ്ഞം ചെയ്യാനുള്ള തീയ് നല്ലതായിട്ട് കത്തുന്നുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ്? കംസന്റെ പ്രഭാവത്താൽ. പക്ഷേ ഭഗവാൻ അത് അവതരിക്കുമ്പോൾ എല്ലാ അന്തരീക്ഷവും എല്ലാവരുടെ മനസ്സും ശാന്തമായി. ആ ഒരു അവസ്ഥയിലാണ് ഭഗവാൻ അവതരിക്കുന്നത്. അങ്ങനെ ഭഗവാൻ അവതരിച്ചതിന് ശേഷം നമുക്കറിയാം, കഥ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഭഗവാനെ എങ്ങോട്ടാണ് കൊണ്ടുവന്നത്. ഭഗവാൻ ആദ്യം ചതുർഭുജ രൂപത്തിൽ വരുന്നു. പിന്നീട് ദേവകി പറയുന്നു, ദേവകി ഒരു ബുദ്ധിമുട്ടുണ്ട്, കാര്യം ഭഗവാൻ ഇത്തരത്തിൽ ചതുർഭുജനായിട്ടിരിക്കുകയാണെങ്കിൽ കംസന് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ ഭഗവാൻ അവതരിച്ചു എന്ന്. അപ്പോൾ ദേവകിക്ക് അമ്മയുടേതായിട്ടുള്ള വാത്സല്യ പ്രേമത്തോടെ പറഞ്ഞു, ഈ ഒരു രൂപത്തിൽ കുടികൊള്ളരുത്, ഒരു കൊച്ചുകുട്ടിയായിട്ട് അവതരിക്കൂ. അങ്ങനെ ആ ചതുർഭുജ രൂപത്തിൽ നിന്ന് ഭഗവാൻ രണ്ടുഭുജനായിട്ട് കൃഷ്ണനായിട്ട് ഇരുന്നു. പിന്നീട് ആ കൃഷ്ണനെയാണ് വസുദേവൻ എങ്ങോട്ട് കൊണ്ടുപോയത്? വൃന്ദാവനത്തിലേക്ക് കൊണ്ടുപോയത്. അപ്പൊ ഇതാണ് ഭഗവാന്റെ അവതാരം. അപ്പൊ ഭഗവാന്റെ അവതാരം എന്ന് പറയുന്നത് നമ്മുടെ ജന്മവുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല. കാര്യം ഭഗവാന്റെ രൂപം എന്ന് പറയുന്നത് സച്ചിദാനന്ദ സ്വരൂപനാണ്. അപ്പോൾ ഭഗവാന്റെ അവതാര ഉദ്ദേശം എന്ന് പറഞ്ഞ ഭഗവാന്റെ ഭക്തരോട് എപ്രകാരം പ്രേമത്തോടെ പ്രവർത്തിക്കാം, എപ്രകാരം ഭഗവാന്റെ ഭക്തർക്ക് ഭഗവാനെ സേവിക്കാം, അതുപോലെ തന്നെ ഭഗവാനെ ഭഗവാന്റെ ഭക്തരെ സേവിക്കാം, ഇതിന്റെ ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഭഗവാൻ അവതരിച്ചത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഭഗവാൻ അവതരിച്ചിട്ടിപ്പോൾ 5000 കൊല്ലമായി. അപ്പോൾ നമുക്ക് ഭഗവാനെ എപ്രകാരം സേവിക്കാം, നമുക്ക് ഭഗവാനിലേക്കുള്ള ഭക്തി എപ്രകാരം വളർത്താം എന്ന് ചോദിക്കാം. എപ്രകാരം നമുക്ക് ചെയ്യാൻ പറ്റും? നമുക്ക് ഭഗവാനെ സേവിക്കണം. ഈ ഭഗവാന്റെ സേവ തുടങ്ങുന്നത് സേവാൻമുഖേഹി ജിഹ്വാതോ സ്വയമേവ സ്ഫുരത്യത അത ശ്രീകൃഷ്ണ നാമാദി ന ഭവേത് ഗ്രാഹ്യം ഇന്ദ്രിയേ സേവാൻമുഖേഹി ജിഹ്വാതോ സ്വയമേവ സ്ഫുരത്യത. അപ്പോൾ എപ്രകാരമാണ് നമുക്ക് ഭഗവാനെ സേവിക്കാൻ കഴിയുന്നത്? നമുക്ക് ഭഗവാനെ സേവിക്കേണ്ട സേവ തുടങ്ങുന്നത് നമ്മുടെ നാവ് കൊണ്ടാണ്. ജിഹ്വാതോ, ജിഹ്വ എന്ന് പറയുന്നത് നമ്മുടെ നാവ്. അപ്പൊ നമ്മുടെ ഭഗവാനോടുള്ള സേവ നമുക്ക് തുടങ്ങുന്നത് നമ്മുടെ നാവിലൂടെയാണ്. എങ്ങനെയാണ്? നാവ് കൊണ്ട് നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണ്? ഓക്കെ, പിന്നീട് അതൊരു ഫംഗ്ഷൻ ആണ്. നമുക്ക് ശബ്ദം പുറപ്പെടുവിക്കാം അല്ലെ, ശബ്ദം നമുക്ക് സൃഷ്ടിക്കാം നാവിലൂടെ. പിന്നീട് വേറെ ചെയ്യാൻ പറ്റും നാവ് കൊണ്ട്? നമുക്ക് സ്വാദ് തിരിച്ചറിയാൻ പറ്റും അല്ലെ. അപ്പോൾ ഈ രണ്ട് ഫംഗ്ഷൻസും ഈ രണ്ട് ഉപയോഗങ്ങളും നമുക്ക് ഭഗവാനിലേക്ക് ഉപയോഗിക്കാം. എങ്ങനെയാണ്? ഒന്ന്, നമുക്ക് ഭഗവാന്റെ നാമം ജപിക്കാം. അപ്പൊ എല്ലാവർക്കും ഹരേ കൃഷ്ണ മഹാമന്ത്രം അറിയാമല്ലോ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പോൾ ഇതാണ് ആദ്യം നാവിന്റെ ഉപയോഗം, ഭഗവാന്റെ നാമങ്ങൾ ജപിക്കാം. രണ്ട്, ഈ നാവ് ഉപയോഗിച്ച് നമുക്ക് ഭഗവാനിൽ അർപ്പിച്ച പ്രസാദം കഴിക്കാം, നമുക്ക് ഭഗവാന്റെ പ്രസാദം ആസ്വദിക്കാം. ഇത് ഈ രണ്ട് കാര്യങ്ങളും ചെയ്യാവുന്നതാണ് നമ്മൾ ഭഗവാനുള്ള സേവയുടെ തുടക്കം. അപ്പൊ ഇതിലൂടെ നമുക്ക് ഭക്തി സൃഷ്ടിക്കാൻ സാധിക്കും. പിന്നീട് ബാക്കി എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഭഗവാന്റെ ലീലകൾ, നമുക്ക് ഭഗവാന്റെ തത്വങ്ങൾ മനസ്സിലാക്കാം, ഭഗവത്ഗീത വായിക്കാം. എത്ര പേരിവിടെ ഭഗവത്ഗീത വായിച്ചിട്ടുണ്ട്?
പൂർണ്ണമായിട്ട്. ഭഗവത്ഗീത എത്ര അധ്യായമുണ്ട്, എത്ര പേർക്ക് അറിയാം എത്ര അധ്യായമുണ്ട്? 19 ആണോ 20 ആണോ? 18. 18 അധ്യായങ്ങളുണ്ട്. അപ്പോൾ ആർക്ക് ഭഗവത്ഗീത 18 അധ്യായങ്ങളും വായിക്കണം എന്ന് താല്പര്യമുണ്ട്, ഈ ജീവിതത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുള്ള, ഭഗവാൻ ഉപദേശിച്ചിട്ടുള്ള ഈ 18 അധ്യായങ്ങളും വായിക്കണം താല്പര്യമുള്ള ആരൊക്കെ ഉണ്ട്? എല്ലാവർക്കും താല്പര്യമുണ്ട്. അറ്റ്ലീസ്റ്റ് ഭഗവാൻ ഇവിടെ വന്നു. ഭഗവാൻ എവിടെയാണ്? ആധ്യാത്മിക ലോകത്തിലാണ്, ഗോലോക വൃന്ദാവനത്തിലാണ്. അവിടുന്ന് ഭഗവാൻ ഇവിടെ അവതരിച്ചു. നമ്മളിപ്പോ ഇന്ത്യയിൽ നിന്ന് ഇവിടെ വരികയാണെങ്കിൽ തന്നെ ഒരു വലിയ കാര്യമാണല്ലേ. പക്ഷെ ഭഗവാൻ ഇവിടെ ആധ്യാത്മിക ലോകത്തിൽ നിന്ന് ഇവിടെ വരെ വന്നു. എത്ര ദൂരമുണ്ട് നമുക്കറിയില്ല, നമുക്ക് കണക്കൂട്ടാൻ പറ്റില്ല. അങ്ങനെ ഇവിടെ വന്നത് എന്തിനാണ്? ഈ ഒരു അറിവ് പകർന്നു തരാനായിട്ടാണ്, ഭഗവാനെ പറ്റിയുള്ള അറിവ് പകർന്നു തരാനായിട്ടാണ് ഭഗവാൻ വന്നത്. ബാക്കി എല്ലാ ഏത് അവതാരങ്ങളും നോക്കിക്കോളൂ, ഏത് അവതാരത്തിലാണ് ഭഗവാൻ ഇത്ര വിശദമായിട്ട് ഭഗവാനെ പറ്റിയും നമുക്കും ഭഗവാനും തമ്മിലുള്ള ബന്ധങ്ങളെ പറ്റിയിട്ടും ഉപദേശിച്ചു തന്നിട്ടുള്ളത്? വേറെ ഏത് അവതാരത്തിൽ ഭഗവാൻ ഇത്രയും വ്യക്തമായിട്ട് ഉപദേശിച്ചു തന്നിട്ടുണ്ട്? ഉണ്ടോ? ഇല്ല. ഏത് അവതാരത്തിൽ ഭഗവാൻ സ്വയം പറയുന്നുണ്ട്, ഞാനാണ് ഭഗവാൻ, ഞാനാണ് എല്ലാത്തിന്റെയും ഉറവിടം, എന്നിൽ നിന്നാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, ഞാൻ എല്ലാത്തിന്റെയും സ്രോതസ്സാണ്? ഏത് അവതാരത്തിൽ ഭഗവാൻ സ്വയം പറഞ്ഞിട്ടുണ്ട് കാണാൻ പറ്റില്ല. പക്ഷെ ഭഗവത്ഗീതയിൽ ശ്ലോകം, എല്ലാ ശ്ലോകങ്ങളിലും വളരെ വളരെ വ്യക്തമായിട്ട് ഭഗവാൻ ഇത് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഡ്യൂട്ടി അല്ലേ ഭഗവാനെ പറ്റി മനസ്സിലാക്കേണ്ടത്? നമ്മൾ ബാക്കി എല്ലാത്തിനും, നമ്മൾ എത്ര കാലം നമ്മുടെ സ്കൂളിൽ പോയിട്ടുണ്ട്? അറ്റ്ലീസ്റ്റ് 10 കൊല്ലം. കോളേജിൽ എത്ര കാലം പോയിട്ടുണ്ട്? അറ്റ്ലീസ്റ്റ് 5 കൊല്ലം. എത്ര ബുക്കുകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്? വായിക്കാൻ യാതൊരു താല്പര്യം ഇല്ലെങ്കിലും പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് തലേ ദിവസമെങ്കിലും നമ്മൾ കാണാതെ പഠിച്ച് പരീക്ഷ പോയി എഴുതിയിട്ടുണ്ട്, ശരിയല്ലേ? അപ്പോ നമ്മൾ എത്രയോ തവണ നമ്മൾ ഈ ഇതുപോലെ ആവശ്യമില്ലാത്ത ബുക്കുകൾ വായിച്ചിട്ടുണ്ട്, എത്രയോ നോവലുകൾ വായിച്ചിട്ടുണ്ട്, ശരിയല്ലേ? എത്രയോ കഥാപുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ഭഗവാൻ സ്വയം പറയുന്ന അറിവാണ്. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുൻപിലേക്ക് കൊണ്ടുപോകാനായിട്ട്. അപ്പൊ ആ ഭഗവത്ഗീത നമ്മൾ 18 അധ്യായങ്ങളും എത്ര ശ്ലോകങ്ങളാണുള്ളത്? കേവലം 700 ശ്ലോകങ്ങളാണുള്ളത്. 700 ശ്ലോകങ്ങളാണുള്ളത് ആ ഭഗവത്ഗീത നമ്മുടെ അടുത്തുണ്ട്. ഇപ്പൊ ആർക്കെങ്കിലും ഭഗവത്ഗീത ഇല്ലെങ്കിൽ പറഞ്ഞാൽ മതി, പറഞ്ഞാൽ മതി, പ്രഭുവിന്റെ അടുത്ത് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ മൻമോഹൻ പ്രഭു കൊണ്ടുവന്നിട്ടുണ്ട് ബുക്ക്, ഭഗവത്ഗീത നമ്മുടെ അടുത്തുണ്ട്. ഇതിന്റെ പേരാണ് ഭഗവത്ഗീത യഥാരൂപം. ഭഗവത്ഗീത യഥാരൂപം, യഥാരൂപം എന്ന് പറഞ്ഞാൽ ആസ് ഇറ്റ് ഈസ്. ആസ് ഇറ്റ് ഈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ എന്ത് പറഞ്ഞിട്ടുണ്ടോ, എന്ത് ഭഗവാൻ എന്ത് പറഞ്ഞോ അത് തന്നെയാണ് അർജുനൻ മനസ്സിലാക്കിയത്. അത് തന്നെയാണ് യഥാരൂപത്തിൽ ശ്രീല പ്രഭുവാദർ നമുക്കും പകർന്നു തരുന്നത്. ഭഗവത്ഗീത പറഞ്ഞിട്ട് ഭഗവാൻ അർജുനൻ എന്ത് കൺക്ലൂഷനിലെത്തിയോ ആ കൺക്ലൂഷൻ തന്നെയാണ് ശ്രീല പ്രഭുവാദരും ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ്, അല്ലെങ്കിൽ ഭഗവത്ഗീത യഥാരൂപത്തിൽ കൺക്ലൂഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഭഗവത്ഗീതയുടെ എല്ലാ ആദ്യത്തെ 9 അധ്യായങ്ങൾ കൃഷ്ണൻ പറഞ്ഞു കഴിഞ്ഞിട്ട് അർജുനൻ പറയുന്നുണ്ട്, പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരം ഭഗവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവം അജം വിഭും ആഹു ഋഷേ സർവേ ദേവർഷ നാരദ സദാ അസിതോ ദേവലോ വ്യാസോ സ്വയമേവ പ്രവിശ്യതേ. അപ്പൊ കൃഷ്ണൻ അർജുനൻ പറയുന്നു, അങ്ങാണ് പരം ബ്രഹ്മം, അങ്ങാണ് പരം ധാമം, യു ആർ ദ സുപ്രീം ബ്രഹ്മൻ, യു ആർ ദ സുപ്രീം അബോട്ട്, അല്ലെ? പവിത്രം, പവിത്രം ഏറ്റവും പവിത്രനായിട്ടുള്ള പുരുഷൻ ആരാണ്? ഭഗവാനാണ്. പുരുഷം ശാശ്വതം ദിവ്യം, ശാശ്വതനായിട്ടുള്ള പുരുഷൻ ആരാണ്? ഭഗവാനാണ്. ദിവ്യം, ദിവ്യനായിട്ടുള്ള പുരുഷൻ ആരാണ്? അതും ഭഗവാനാണ്. ആദിദേവം അജം വിഭം, ആദിദേവൻ എല്ലാ ദേവന്മാരുടെയും എല്ലാ ദേവതമാരുടെയും സ്രോതസ്, എല്ലാത്തിന്റെയും തുടക്കം എന്ന് പറയുന്നത് ഭഗവാനാണ്. അജം വിഭം, അഗൈൻ എവിടെയും ഉപയോഗിക്കുന്നുണ്ട് അജം. ഭഗവാനെ എന്താണ് വിളിക്കുന്നത്? അജൻ, ജന്മമില്ലാത്ത ആള്, അജൻ വിഭം. വിഭു എന്ന് പറഞ്ഞാൽ ലോർഡ്, പ്രഭു. ഇതാരാണ് പറയുന്നത്? വെറും അർജുനല്ല പറയുന്നത്, ആഹു ഋഷേ സർവേ. ആർക്കെങ്കിലും പറയാം അർജുൻ ഫ്രണ്ട് ആണല്ലോ, കൂട്ടുകാരനാണല്ലോ, വെറുതെ പറയുന്നതാണെന്ന് വിചാരിക്കാം. പക്ഷെ അല്ല, ആഹു ഋഷേ സർവേ, എല്ലാ ഋഷിമാരും പറയുന്നത് ഇതാണ്. ദേവർഷ നാരദ സ്തുത, ദേവർഷിയായ നാരദനും ഇത് തന്നെയാണ് പറയുന്നത്. പിന്നീട് ആരൊക്കെയാണ്? അസിതൻ, ദേവനൻ, പിന്നീട് വ്യാസദേവൻ. വ്യാസദേവനാണ് എല്ലാ 18 പുരാണങ്ങളും എഴുതിയേക്കുന്ന വ്യാസദേവനും പറയുന്നു കൃഷ്ണനാണ് പരമോന്നതനായ പുരുഷോത്തമൻ. ആഹു ഋഷേ സർവേ ദേവർഷി നാരദ സ്തുത അസിതോ ദേവലോ വ്യാസ സ്വയമേവ പ്രവിശ്യതേ. നാവ് ഇപ്പോഴാരാണ് പറയുന്നത്? അങ്ങ് തന്നെ പറയുന്നു, അങ്ങാണ് ദിവ്യ പുരുഷോത്തമനായ
ഭഗവാൻ. അപ്പൊ ഇതാണ് അർജുനന്റെ കൺക്ലൂഷൻ. ഈ ഒരു കൺക്ലൂഷൻ തന്നെയാണ് ഭഗവത്ഗീത ആസെറ്റീസിൽ ഭഗവത്ഗീത യഥാർത്ഥ രൂപത്തിൽ ശ്രീല പ്രഭാതരും പറയുന്നത്. അപ്പോ ഇത് നമ്മുടെ മനുഷ്യ ജന്മമുള്ള നമുക്ക് നമ്മുടെ ഒരു ഡ്യൂട്ടിയാണ് ഈ ഭഗവത്ഗീത മനസ്സിലാക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഭഗവാന്റെ ലീലകൾ മനസ്സിലാക്കണമെങ്കിൽ ശ്രീമദ് ഭാഗവതത്തിലെ ദശമസ്കന്ധം, പത്താമത്തെ സ്കന്ധം, അതിൽ അതിന്റെ സമ്മറി ആണ് കൃഷ്ണ ബുക്ക് എന്ന് പറഞ്ഞ പ്രഭാതരം എഴുതിയിട്ടുണ്ട്. അതായത് 90 ചാപ്റ്ററാണ് ദശമസ്കന്ധത്തിൽ, 90 ചാപ്റ്ററാണുള്ളത്, 90 അധ്യായങ്ങളാണുള്ളത്. ഈ 90 അധ്യായങ്ങളെയും 90 അധ്യായങ്ങളായിട്ട് കൃഷ്ണ ബുക്കിലുണ്ട്. ആരുടെ കയ്യിലുണ്ട് കൃഷ്ണ ബുക്ക്? കുട്ടികളുടെ കയ്യിലുണ്ട്, വേറെ ആരുടെയും കയ്യിലില്ല. അപ്പൊ കൃഷ്ണ ബുക്കില്ലെങ്കിൽ ഒരു കോപ്പി കൃഷ്ണ ബുക്ക് മേടിക്കുക, വായിക്കുക. ഓരോ ദിവസം കൃഷ്ണന്റെ ഓരോരോ കഥയായിട്ട് മനസ്സിലാക്കുക. അത് മാത്രമല്ല, ഈ കൃഷ്ണ ബുക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണന്റെ വെറും കഥ മാത്രമല്ല ഉള്ളത്, ലീല കൂടാതെ തത്വവും ഭഗവത്ഗീതയിൽ പറയുന്ന തത്വവും ശിവപ്രഭാതരൻ കൃഷ്ണ ബുക്കിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതാണ് കൃഷ്ണ ബുക്കിന്റെ പ്രത്യേകത. അപ്പൊ ഇപ്രകാരം നമുക്ക് ഭഗവാനെ പറ്റി മനസ്സിലാക്കുക, ഭഗവാനെ പറ്റി വായിക്കുക. ഇതും ഭഗവാനെ സേവിക്കലാണ്, നമ്മുടെ ഭഗവാനെ പറ്റി വായിക്കുക. പിന്നീട് നമ്മൾ ഭഗവാന് എന്തൊക്കെ ആഹാരമാണ് നമ്മൾ പാചകം ചെയ്തത് അത് ഭഗവാനിൽ അർപ്പിക്കുക, എന്നിട്ട് അത് സ്വീകരിക്കുക. അതാണ് പ്രസാദം. എങ്കിൽ നമ്മുടെ ഭക്തി വളരും. അങ്ങനെ നമുക്ക് ഭഗവാൻ എന്തിനാണോ ഇവിടെ അവതരിച്ചത് ആ ലക്ഷ്യം നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കും. ശ്രീലപ്രഭാകർ പറയാറുണ്ട്, ഈ ഒരു ജന്മത്തിൽ തന്നെ, ഇപ്പൊ നമുക്കൊരു മനുഷ്യ ജന്മം ലഭിച്ചല്ലോ, ഈ ഒരു ജന്മം കൊണ്ട് തന്നെ നമുക്ക് ഭഗവത് സാക്ഷാത്കാരം ലഭിക്കണം. അപ്പൊ ഈ ജന്മത്തിന്റെ അവസാനം തന്നെ നമുക്ക് ഭഗവത് സന്നിധിയിലേക്ക് പോകണം. ഇതാണ് പ്രഭാകരൻ ലക്ഷ്യം. പ്രഭാകരൻ പറഞ്ഞു, എന്റെ ഡിസൈപ്പിൾസ്, എന്റെ ശിഷ്യര് ഇവിടെ വന്നിനി ഒരു ജന്മം, രണ്ട് ജന്മം, ജന്മം എത്ര വേണമെങ്കിലും ജന്മം കിട്ടുമല്ലോ, അപ്പൊ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണല്ലോ, അപ്പൊ നമുക്ക് ഇവിടെ അങ്ങ് താമസിക്കാം. അങ്ങനെ ചിന്തിക്കരുത്. ഈ ഒരു ജന്മം കൊണ്ട് ഭഗവത് സന്നിധിയിലേക്ക് നമുക്ക് പോകണം. ഇതാണ് പ്രഭാകരന്റെ ഉപദേശം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഭഗവാന്റെ നാമം ജപിക്കുന്നു, നമ്മൾ ഭഗവാനെ പറ്റി കേൾക്കുന്നു, ഭഗവാന് നമ്മൾ എന്താണ് പാചകം ചെയ്യുന്നത് ഭഗവാൻ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഭഗവാന് വേണ്ടിയിട്ട് വിവിധങ്ങളായിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള സേവകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മുടെ ജീവിത ഉദ്ദേശം. അതിലൂടെ നമുക്ക് ഭഗവത്ഗീത, ഭാഗവതം തുടങ്ങിയതായിട്ടുള്ള പുണ്യ ഗ്രന്ഥങ്ങൾ മനസ്സിലാക്കാനും സാധിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മൾ വളരെ ഒരു സുപ്രധാനമായിട്ടുള്ള ദിവസമാണ്, കാര്യം നമ്മൾ ഇന്ന് ജന്മാഷ്ടമി ആഘോഷിക്കുന്നു. അപ്പൊ നമുക്ക് അഭിഷേകം ചെയ്യാനുള്ള അവസരം കിട്ടി. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് ഭഗവാനെ അഭിഷേകം ചെയ്യാൻ? ആക്ച്വലി ഭക്തി എന്ന് പറയുന്നത് ഒരു അനുഭവമാണ്, ഭക്തി എന്ന് പറയുന്നത് അനുഭൂതിയാണ്. അപ്പൊ ഭഗവാനെ സേവിക്കുമ്പോൾ നമുക്ക് അനുഭവങ്ങൾ ലഭിക്കുന്നു, ആ അനുഭവത്തിലൂടെ ജ്ഞാനം വിജ്ഞാനമായിട്ട് മാറുന്നു. ജ്ഞാനം എന്ന് പറയുന്നത് തിയറട്ടിക്കലാണ്, വിജ്ഞാനം എന്ന് പറഞ്ഞാൽ റിയലൈസ് നോളജ് ആണ്. അപ്പോൾ നമ്മൾ ഭഗവാനെ പറ്റിയുള്ള അറിവ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ ഈ ജ്ഞാനം എന്ന് പറയുന്നത് വിജ്ഞാനമായിട്ട് മാറും. അപ്പോൾ നമുക്ക് പിന്നീട് ഇപ്പോ ഉദാഹരണത്തിന് തീയ് ചൂടുള്ളതാണെന്ന് നമുക്കറിയാം. ഒരു കൊച്ചുകുട്ടിയെ സംബന്ധിച്ചുള്ള തീ ചൂടുള്ളതാണെന്നത് ഒരു തിയറിയാണ്, ശരിയാണ്, വെറും ഒരു അറിവാണ്. പക്ഷെ ആ കുട്ടി ആ തീയിൽ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ പിന്നീട് മനസ്സിലാവും തീ എന്ന് പറഞ്ഞാൽ ചൂടാണെന്നോട് തൊടരുത്. അപ്പൊ ഇതാണ് ജ്ഞാനം വിജ്ഞാനമായി മാറിയ അവസ്ഥ. അതുപോലെ തന്നെ ഭഗവത്ഗീതയിലെ ജ്ഞാനം നമ്മൾ ജീവിതത്തിൽ പകർത്തുന്നതിലൂടെ അത് വിജ്ഞാനമായിട്ട് മാറണം. എങ്കിൽ എന്താണ്, എങ്കിൽ നമ്മൾ ഭഗവത്ഗീത നമ്മുടെ ജീവിതത്തിൽ തനിയെ തന്നെ നമ്മൾ ഭഗവത്ഗീത ജീവിക്കും, ഭഗവത്ഗീത നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായിട്ടും പ്രതിഫലിക്കും, ആ ജീവിതം നമ്മൾ ഭഗവാനിലേക്കുള്ളതായി മാറും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് ജീവിതത്തിലെ എല്ലാ അവസ്ഥയിലും, ഒരാള് ബ്രഹ്മചാരിയാകാം, ഒരാൾ ഗൃഹസ്ഥനാവാം, ഒരാൾ വാനപ്രസ്ഥനാവാം, ഒരാൾ സന്യാസിയാകാം, ഏതൊരവസ്ഥയിലും നമുക്ക് ഭഗവത്ഗീതയുടെ അറിവ് ഉപയോഗിക്കാം, നമ്മുടെ ഭക്തി നമുക്ക് സിദ്ധിക്കാൻ സാധിക്കും. ഇതുകൊണ്ടാണ് ഇന്നത്തെ ഒരു ദിവസം ഇതിനു വേണ്ടിയിട്ടുള്ളൊരു തുടക്കം, അല്ലെങ്കിൽ ഒരു അടുത്ത നിലയിലേക്ക് പോകാനുള്ള ഒരു പ്രചോദനം ആവട്ടെ. നമ്മൾ മനസ്സിൽ തീരുമാനിക്കുക എപ്രകാരമാണ് നമ്മുടെ നാമജപം. ഇപ്പോ നാമജപം ആവശ്യത്തിന് എന്താണ് ജപമാലയിൽ എത്രത്തോളം എണ്ണം ജപിക്കുന്നുണ്ട് അത് പോരെങ്കിൽ അടുത്ത ലെവലിലേക്ക് പോരട്ടെ. ഒരു മാലയെ ജപിക്കുന്നുണ്ടെങ്കിൽ രണ്ട് മാല ജപിക്കുക, രണ്ടേ ജപിക്കുന്നുണ്ടെങ്കിൽ നാല്, അങ്ങനെ നമ്മൾ കൂട്ടി ജപിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ശ്രദ്ധ എല്ലാ ദിക്കിലും പോവുകയാണെങ്കിൽ ആ ശ്രദ്ധ നാമത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അങ്ങനെ നമ്മുടെ
നാമത്തിന്റെ ക്വാളിറ്റി ഗുണം കൂടട്ടെ. അതുപോലെ തന്നെ നമ്മൾ ഭഗവത്ഗീത വായിച്ചിട്ടില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ശ്ലോകം അല്ലെങ്കിൽ ഒരു പേജ് ഭഗവത്ഗീത എല്ലാ ദിവസവും നമ്മൾ വായിക്കും എന്ന് നമ്മൾ തീരുമാനിക്കുക. എല്ലാ ആഴ്ചയിലും ഇതുപോലത്തുള്ള സത്സംഗങ്ങളിൽ നമ്മൾ വരുന്നില്ലെങ്കിൽ എല്ലാ ആഴ്ചയിലും ഒരു സത്സംഗത്തിൽ പോയി ഭഗവാനെ പറ്റി കേൾക്കുക, ഭഗവത്ഗീത വായിച്ച് ആ ഭഗവത്ഗീത എപ്രകാരമാണ് നമ്മുടെ ജീവിതത്തിൽ കാണാൻ പ്രതിഫലിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കുക. ഇപ്രകാരം ഭഗവത്ഗീത എന്ന് പറയുന്ന ഒരു തിയററ്റിക്കൽ ബുക്കായി സൂക്ഷിക്കാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരട്ടെ. അങ്ങനെ നമുക്ക് ഭഗവാനിലേക്കുള്ള ഭക്തി എല്ലാ ദിവസവും കൂടിക്കൂടി വരട്ടെ. ഭക്തി എന്ന് പറയുന്നത് എക്സ്പീരിയൻഷ്യൽ ആൻഡ് പ്രോഗ്രസീവ്. എക്സ്പീരിയൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അനുഭവിക്കാനും നമുക്ക് അനുഭവിക്കാൻ സാധിക്കും, മാത്രമല്ല അത് പ്രോഗ്രസീവാണ്. എല്ലാ ദിവസവും ഇത് ഒരു ഉയരത്തിൽ നിന്ന് മറ്റു ഉയരത്തിലേക്ക് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. എന്തുമാണ് ഈ ഭക്തിയുടെ പ്രത്യേകത? അപ്പൊ ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഇനി എന്തെങ്കിലും ചോദ്യങ്ങളോ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ചോദിക്കാം. അദ്ദേഹം രാമായണത്തിന് പ്രതിപാദിക്കുന്നുണ്ടല്ലോ. ഞാൻ ഇന്ന് വായിച്ചപ്പോൾ അതിൽ അദ്ദേഹത്തെ അധികം വരുന്നുണ്ട്. രാമന്റെ ഇതായിട്ട് വരുന്നുണ്ട്. പുള്ളി യുദ്ധത്തിലേക്ക് പോകാൻ വേണ്ടി, ശ്രീരാമന്റെ യുദ്ധത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടി പുള്ളി പറഞ്ഞയക്കുന്നുണ്ട്. അപ്പോ ഈ ഉദാഹരണത്തിന് രാവണനും കുംഭകർണനും പല അസുരന്മാരും ജന്മാന്തരങ്ങളായിട്ട് ഭഗവാനോട് യുദ്ധം ചെയ്യാനായിട്ടാണ് ജനിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോ എന്താണ് രാമായണത്തില് രാവണനും കുംഭകർണനും ഉണ്ട്. ആ രാവണനും കുംഭകർണനും കൃഷ്ണന്റെ ലീലയിൽ ആരായിട്ടാണ് അവർ വന്നത്? അല്ല, ശിശുപാലനും ദണ്ഡവക്രനും. മനസ്സിലായില്ല? അപ്പൊ അതുപോലെ പല അസുരന്മാരും രാമലീലയിലുള്ളവർ കൃഷ്ണന്റെ ലീലയിലും ഉണ്ട്. ഉദാഹരണത്തിൽ സെയിം ഈവൻ ഭഗവാന്റെ ഭക്തരും രാമന്റെ ലീലയിലും കൃഷ്ണന്റെ ലീലയിലും ഉണ്ട്. ഒരു ഉദാഹരണം പറയാമോ? രാമന്റെ ലീലയിലും കൃഷ്ണന്റെ ലീലയിലും ഉള്ള ഒരു ഭക്തൻ ലക്ഷ്മണൻ ബലരാമനാണ്. പക്ഷെ ഒരു ഭക്തൻ ബലരാമൻ പറയുന്നത് ഭഗവാൻ തന്നെയാണല്ലോ. അല്ല, ആരാണ് ഭഗവാന്റെ ഭക്തൻ? മനുഷ്യരൂപത്തിലല്ല, ഹനുമാനുണ്ട്. ഹനുമാൻ കൂടാതെ ജാംബവൻ, ശരിയല്ലേ? ജാംബവൻ രാമായണത്തിലെ രാമന്റെ ലീലയിലുണ്ട്, കൃഷ്ണന്റെ ലീലയിലുമുണ്ട്. അപ്പോൾ ചില അസുരന്മാരും ചില ഭക്തന്മാരും രണ്ട് ലീലകളിലും അവരുടേതായിട്ടുള്ള റോൾ ചെയ്യുന്നു. അപ്പം സെയിം പേഴ്സണാലിറ്റി രണ്ട് ലീലകളും ഉണ്ടാകും, അതിൽ പ്രശ്നമില്ല. ഭഗവാൻ സേവ എന്ന് പറയുന്നത് മാനവ സേവ, ഭഗവാന സേവ അതേ മനസ്സോടെ തന്നെ നമുക്ക് മാനവ സേവ. ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനവ സേവയും മാധവ സേവയും എന്താണ് തമ്മിലുള്ള ബന്ധം? ഒന്ന് മതിയോ? നമ്മൾ മാനവ സേവ ചെയ്യുകയാണെങ്കിൽ മാധവ സേവയായോ? അതുപോലെ തന്നെ മാധവ സേവ ചെയ്താൽ മാനവ സേവയായോ? ഇത് വളരെ വ്യക്തമായിട്ട് ഒരു മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ആണ്. അപ്പൊ ആദ്യം എന്താണ് യഥാർത്ഥത്തിലുള്ള മാനവ സേവ എന്ന് നമുക്ക് മനസ്സിലാക്കണം. അപ്പൊ മനുഷ്യനെ നമുക്ക് പല തലത്തിൽ സേവിക്കാൻ സാധിക്കും, ശരിയല്ലേ? നമ്മുടെ ശരീരം തന്നെ മൂന്ന് തലത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഒന്ന് ശരീരം, ഭൗതികമായിട്ടുള്ള ഈ ശരീരം. രണ്ട്, ഭൗതികമായിട്ടുള്ള മനസ്സ്. മൂന്ന്, ആത്മാവ്. ശരിയാണല്ലോ? അപ്പൊ നമ്മുടെ ശരീരത്തിന് മൂന്ന് വശങ്ങളുണ്ട്. ഒന്ന് ശരീരം, അപ്പൊ നമുക്ക് ആഹാരം കഴിക്കുന്നത് ശരീരത്തിനും മനസ്സിനും വേണ്ടിയിട്ടാണ് അല്ലെ? പിന്നെ മനസ്സിന് പല വിധത്തിലുള്ള രോഗങ്ങളുണ്ടല്ലോ, മെന്റൽ റിലേറ്റഡ് പ്രോബ്ലംസ്. അപ്പൊ നമുക്ക് ശരീരമുണ്ട്, മനസ്സുണ്ട്. അപ്പൊ ശാരീരികമായിട്ട് നമുക്ക് ഒരാളെ സഹായിക്കാൻ സാധിക്കും, നമുക്ക് മാനസികമായിട്ട് ഒരാളെ സഹായിക്കാൻ സാധിക്കും. പിന്നീട് നമുക്ക് ഒരാളെ എപ്രകാരം സഹായിക്കാൻ സാധിക്കും? ആധ്യാത്മികമായിട്ട് ഒരാളെ സഹായിക്കാൻ സാധിക്കും. അപ്പോൾ യഥാർത്ഥത്തിലുള്ള മാനവ സേവ എന്ന് പറയുന്നത് വെറും ശരീരത്തെയോ മനസ്സിനെയോ മാത്രം സേവിക്കുന്നതല്ല, പക്ഷെ ഒരാളുടെ ആത്മാവിനെ സേവിക്കുന്നതും കൂടിയാണ്. അപ്പോൾ ഒരാളെ നമുക്ക് യഥാർത്ഥത്തിൽ സഹായിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ ആത്മാവിനെ കൂടി സഹായിക്കണം. അപ്പോൾ ഭഗവാനെ പറ്റിയുള്ള അറിവ് പകർന്നു കൊടുക്കുക, ഭഗവാന്റെ നാമങ്ങൾ
ജപിക്കാനുള്ള പ്രചോദനം കൊടുക്കുക. എങ്കിൽ അതാണ് യഥാർത്ഥത്തിലുള്ള മാനവസേവ. അപ്പൊ യഥാർത്ഥത്തിലുള്ള മാനവസേവ എന്ന് പറഞ്ഞാൽ അത് മാധവ സേവയാണ്, ഭഗവാനിലൂടെ. ഭഗവാനിലൂടെ അപ്പൊ ഭഗവാൻ ഇല്ലാത്ത ഒരു മാനവസേവ അതില്ല, അത് യഥാർത്ഥത്തിലുള്ള സേവയല്ല. റെഡ് ക്രോസ് ഉണ്ട്, സേവയാണ്, പക്ഷെ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിനെ തൊടുന്നില്ല. അപ്പോൾ എത്രത്തോളം നമ്മൾ നമ്മുടെ എത്രത്തോളം നമ്മൾ ശരീരത്തെയോ എത്രത്തോളം നമ്മൾ മനസ്സിലെയോ സേവിക്കുകയാണെങ്കിലും ഒരാൾക്ക് അടുത്ത ജന്മം വീണ്ടും ഇവിടെ തന്നെ വരണം. കാര്യം ഒരാൾക്ക് യഥാർത്ഥത്തിൽ, അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പ്രഭു അതിൽ സാധാരണ പറയാറുള്ള ഒരു ഉദാഹരണമാണിത്. അതായത് ഒരു ഒരു കൊച്ചുകുട്ടി അവിടെ ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. അപ്പോ എന്താണ് കാര്യം, അച്ഛനും അമ്മയും ആരാണെന്ന് അറിയില്ല. അപ്പോ കുട്ടിക്ക് തെരുവിൽ ജീവിക്കേണ്ടി വന്നു, വിദ്യാഭ്യാസം ലഭിച്ചില്ല, അവിടെ എവിടെ കൂലി വേല ചെയ്തു, എന്നിട്ട് കുറച്ചെന്തെങ്കിലും പൈസ കിട്ടും, അതുകൊണ്ട് എന്തെങ്കിലും ആഹാരം കഴിക്കും, നല്ലതായിട്ടുള്ള വസ്ത്രങ്ങളില്ല, കിടക്കാനുള്ള കിടപ്പിടമില്ല. ഇത്തരത്തിൽ ഈ കുട്ടി യാതനയോടെ വളർന്നു. അപ്പൊ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഒരു ധനികനായിട്ടുള്ള ഒരാള് വന്നു. അയാൾ വിചാരിച്ചു, ഓക്കെ എനിക്ക് ഈ കുട്ടിയെ സഹായിക്കണം. അപ്പോൾ നല്ല വസ്ത്രങ്ങൾ മേടിച്ചു കൊടുത്തു, വിദ്യാഭ്യാസമുള്ള സൗകര്യങ്ങൾ കൊടുത്തു, കിടക്കാൻ പാർപ്പിടം കൊടുത്തു, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. അത് നല്ല കാര്യമല്ലേ ചെയ്തത്, നല്ല കാര്യമാണ് ചെയ്തത്. പക്ഷേ വേറൊരാൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആരാണ് ഈ കുട്ടിയുടെ യഥാർത്ഥത്തിലുള്ള അച്ഛനും അമ്മയും എന്ന് മനസ്സിലാക്കി, എന്നിട്ട് ഈ കുട്ടിയെ യഥാർത്ഥത്തിലുള്ള അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് കൊണ്ടു കൊടുത്തു. അപ്പൊ അച്ഛനും അമ്മയും ആക്ച്വലി വളരെ ധനികരായിട്ടുള്ള ആളുകളാണ്, വെൽ ഓഫ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഇതിലേതാണ് ബെറ്റർ, അച്ഛന്റെ അമ്മയുടെ അടുത്ത് എത്തിക്കുന്നതാണ് ബെറ്റർ. കാര്യം അച്ഛന്റെ അമ്മയ്ക്കും എല്ലാ മക്കൾക്ക് വേണ്ടി എന്തും കൊടുക്കാനുള്ള ശക്തിയുണ്ട് അച്ഛനും അമ്മയ്ക്കും. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ അവസ്ഥയും. അപ്പൊ നമ്മൾ വെറുതെ ശരീരത്തെയോ മനസ്സിനെയോ മാത്രം സേവിക്കുകയാണെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഒരു ടെമ്പററി ആയിട്ട് ഉള്ള സഹായമാണ് ചെയ്യുന്നത്. ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം നമ്മൾ കൊടുക്കുന്നില്ല. അപ്പൊ ശാശ്വതമായിട്ടുള്ള നമ്മുടെ പ്രശ്നങ്ങളുടെ പരിഹാരം എന്താണ്, ഭഗവാന്റെ അടുത്തേക്ക് പോവാ, ഭക്തി ചെയ്യുക. അപ്പോ യഥാർത്ഥത്തിലുള്ള മാനവ സേവ എന്ന് പറയുന്നത് മാധവ സേവയാണ്. മാധവനില്ലാതെ ഒരു മാനവ സേവയില്ല, മനസ്സിലായില്ലേ? അതായത് നമ്മുടെ ഭക്തിക്ക് അല്ലെങ്കിൽ കൃഷ്ണഭക്തിക്ക് ഇംഗ്ലീഷിൽ പ്രഭാതി ഉപയോഗിക്കുന്ന ടേം എന്ന് പറയുന്നത് കൃഷ്ണ കോൺഷ്യസ്നസ്. ഭഗവത് വായിക്കുകയാണെങ്കിൽ ഉപയോഗിക്കുന്ന ടേം എന്ന് പറഞ്ഞാൽ കൃഷ്ണ കോൺഷ്യസ്നസ്. ഇസ്കോണിന്റെ ഫുൾ ഫോം എന്താണ്, ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കൃഷ്ണ കോൺഷ്യസ്നസ് എന്ന വാക്ക് ഉപയോഗിക്കാൻ കാര്യം, എവിടെ എവിടെയൊക്കെ സൂര്യന്റെ രശ്മി ഉണ്ടോ, സൂര്യനില്ലാതെ സൂര്യരശ്മിക്ക് യാതൊരു അർത്ഥവുമില്ല, ശരിയാണല്ലോ? ഇപ്പൊ ആ ബൾബിൽ നമുക്ക് പ്രകാശം ലഭിക്കുന്നുണ്ട്, ആ ബൾബില്ലെങ്കിൽ ഈ പ്രകാശരശ്മിക്ക് യാതൊരു അർത്ഥവുമില്ല. അല്ലെങ്കിൽ സൂര്യകിരണങ്ങൾക്ക് സൂര്യനില്ലാതെ യാതൊരു പ്രസക്തിയുമില്ല, ശരിയാണല്ലോ? അതുപോലെ തന്നെ നമ്മുടെ കോൺഷ്യസ്നസ് എന്ന് പറയുന്നത് നമ്മുടെ കോൺഷ്യസ്നസ്, നമ്മുടെ നമ്മുടെ ജീവൻ, ജീവചൈതന്യം. ഭഗവാൻ ഇല്ലാതെ ജീവചൈതന്യത്തിന് നിലനിൽപ്പില്ല. അപ്പൊ നമ്മുടെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ഭഗവാനിൽ അധിഷ്ഠിതമാണ്. നമ്മുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം ഭഗവാനാണ്. അപ്പൊ നമ്മുടെ ചൈതന്യം, നമ്മുടെ ആത്മാവിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഭഗവാനിൽ അടിസ്ഥിതമാണ്. അതുകൊണ്ട് ഭഗവാൻ ഇല്ലാതെ നമുക്കൊരു സെപ്പറേറ്റ് ആയിട്ട് ഒരു എക്സിസ്റ്റൻസ് ഇല്ല. അതുകൊണ്ടാണ് ആരെങ്കിലും യഥാർത്ഥത്തിൽ സഹായിക്കണമെങ്കിൽ എന്തിലൂടെ വേണം, ഭക്തിയിലൂടെ തന്നെ വേണം, ഭഗവാനിലൂടെ തന്നെ വേണം. അല്ലാതെ നമുക്ക് ആരെയും തന്നെ സഹായിക്കാൻ സാധിക്കില്ല. സഹായിക്കാൻ സാധിക്കും എന്ന് പറയുന്നത് വളരെ ടെമ്പററി ആയിട്ടുള്ള സഹായം മാത്രമാണ്, ശാശ്വതമായിട്ടുള്ള സഹായം സാധ്യമല്ല. ഈ ഈ ജന്മത്തിൽ നമുക്ക് ആർക്ക് വേണ്ടി എന്ത് തന്നെ വേണമെങ്കിലും കൊടുക്കാം, പക്ഷെ അത് ഈ ജന്മത്തിന് ശേഷം അതിന് നിലനിൽക്കില്ല. അപ്പോൾ യഥാർത്ഥത്തിലുള്ള മാധവ സേവയാണ് മാധവ സേവയാണ് യഥാർത്ഥത്തിലുള്ള മാനവ സേവ. വെറും ആളുകൾ പറയുന്ന എന്തും ചെയ്യുന്ന മാനവ സേവയല്ല മാധവ സേവ, മാധവ സേവയാണ് മാനവ സേവ, മാധവ സേവ. ഭഗവാനെ ഭഗവാനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ആ ഭഗവാന്റെ സന്ദേശം എല്ലാവർക്കും പകർന്നു കൊടുക്കുന്നത്, അത് മാധവ സേവയാണ്. ശരി, ഉദാഹരണത്തിന് ഇപ്പൊ ഓസ്ട്രേലിയയില് ഇപ്പൊ ഇവിടെ ആഹാരത്തിന്റെ പ്രശ്നമുണ്ടോ, ഉദാഹരണം പറയാണ്, ആഹാരത്തിന്റെ പ്രശ്നമുണ്ടോ, പാർപ്പിടത്തിന്റെ വലിയ പ്രശ്നമുണ്ടോ, വസ്ത്രത്തിന്റെ പ്രശ്നമുണ്ടോ, ഇല്ല. പക്ഷെ ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടോ, ഇല്ല. മനസ്സ് നോക്കുക, മനസ്സിന് എത്രത്തോളം ഇതിലുള്ള മെന്റൽ പ്രോബ്ലം ഉണ്ട്, ശരിയല്ലേ? അപ്പൊ അതിന്റെ കാര്യം എന്താണ്, നമുക്ക് ഭഗവാനെ പറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസ്സിന് ശാന്തമാവും. ഇതാണ് ഭഗവാനിലൂടെ മാത്രമേ എല്ലാത്തിനും പോകാൻ വഴിയുള്ളൂ.
ഇപ്പൊ ഈ അടുത്ത കാലത്ത് നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിൽ ഫേസ്ബുക്കിലൂടെ ഉള്ളൊരു ഒരു ഒരു പ്രശ്നമാണ് ഭയം വിറ്റിട്ടാണ് ഈ ഭക്തി ഭക്തി മാർഗത്തിലുള്ളവർ ജീവിക്കുന്നത്. അതിനെ കുറിച്ച് നമുക്ക് അവരുടെ ഇവിടെ അതിന്റെ ഒരു ബ്രാഞ്ച് തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഭയം വിറ്റിട്ട് നമ്മള് മരണശേഷം പോയി നരകത്തിൽ പോകും എന്ന് പേടിപ്പിച്ച് ഭയപ്പെടുത്തിയാണ് ഭക്തി മാർഗത്തിലേക്ക് മനുഷ്യർ കൊണ്ടുവരുന്നത്. ഇതൊരു വളരെ തെറ്റായിട്ടുള്ള ഒരു വ്യാഖ്യാനമാണ്. അതായത് ഭയമാണ് ഭക്തിയുടെ അടിസ്ഥാനം. ഇതാണ് അതിന്റെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഭയമാണ് ഭക്തിയുടെ അടിസ്ഥാനം. ഭയമില്ലെങ്കിൽ ഭക്തിക്ക് നിലനിൽപ്പില്ല അല്ലെ. അതായത് ഫൗണ്ടേഷൻ, ഭക്തിയുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഭയം. ഭയമില്ലെങ്കിൽ ഭക്തിക്ക് നിലനിൽപ്പില്ല. അപ്പൊ ഇത് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് വരാൻ കാര്യം ഇംഗ്ലീഷിൽ നമ്മൾ പറയും ഗോഡ് ഫിയറിങ്. ഗോഡ് ഫിയറിങ് പലരും ചോദിക്കും ആർ യു ഗോഡ് ഫിയറിങ്, ഭയമുണ്ടോ? ഇത് ഭക്തിയുടെ അടിസ്ഥാനം. ഭക്തി എന്ന് പറയുന്നതിന്റെ ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ ഭക്തി എന്ന് പറയുന്നത് പ്രേമം ആണ്, ഭഗവാനോടുള്ള പ്രേമം ആണ് ഭക്തി. ലവിങ് ആണ്. അപ്പൊ ഭക്തി എന്ന് പറയുന്നത് ലവിങ് ആണ്. ലവിങ് എന്ന് പറയുന്നത് വെറും പ്രേമം മാത്രമല്ല, പ്രേമത്തോട് കൂടിയുള്ള സേവനം ആണ് ഭക്തി. ഇംഗ്ലീഷിൽ പ്രഭു അതായത് ഭക്തി ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അത് എക്സ്പാൻഡ് ചെയ്തു. ഭക്തി എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷണൽ അൺമോട്ടിവേറ്റഡ് ലവിങ് ഡിവോഷണൽ സർവീസ്, ദാറ്റ് ഈസ് ഭക്തി. അൺകണ്ടീഷണൽ അൺമോട്ടിവേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള മറ്റ് ചിന്താഗതികളോ അല്ലെങ്കിൽ മറ്റാവശ്യങ്ങളോ അതിൽ കുത്തിക്കേറ്റിയിട്ടില്ല. അൺകണ്ടീഷണൽ, വേറൊരു മോട്ടിവേഷനും ഇല്ല. അപ്പൊ ഇതാണ് ലവിങ് ഡിവോഷണൽ സർവീസ്. അപ്പോൾ പ്രേമത്തോടു കൂടിയുള്ള ഭഗവാനോടുള്ള സേവനം ആണ് ഭക്തി. അപ്പൊ അല്ലെങ്കിൽ ഭക്തി എന്ന് പറയുന്നത് പ്രേമം ആണെന്ന് മനസ്സിലാക്കാം. ഭയം എന്ന് പറയുന്നത് അതിന് നേരെ വിപരീതമാണ്. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് എന്ത്, ഓക്കെ, ഈ ലോകം എന്ന് പറയുന്നത്, ഈ ലോകം എന്ന് പറയുന്നത് ദുഃഖാലയം അശാശ്വത, ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. ഈ ലോകം എന്ന് പറയുന്നത് ദുഃഖാലയമാണ്. നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്താലോ ഇല്ലെങ്കിലോ ഈ ലോകം എന്ന് പറയുന്നത് ദുഃഖാലയം തന്നെയാണ്. ശരിയാണല്ലോ. ഈ ലോകത്ത് യാതനയുണ്ട്. ഇത് ഒരാൾ പറയുകയാണെങ്കിൽ നമ്മൾ പേടിപ്പിക്കാൻ പറയുകയാണെന്ന് പറയുന്നത് തെറ്റില്ല, തെറ്റാണ്. കാര്യം ഈ ലോകം എന്ന് പറയുന്നത് ദുഃഖാലയം തന്നെയാണ്. ശരിയല്ലേ? ദുഃഖങ്ങളുണ്ട് ഈ ലോകത്തിൽ, നമുക്കത് അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ഒരു ഭക്തനും ഈ ലോകത്തിലെ ദുഃഖങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നു. ഈ ലോകങ്ങൾ ദുഃഖാലയമാണ്, അതുകൊണ്ട് ഭഗവാൻ സ്റ്റാമ്പ് ചെയ്യുന്നു. എന്താണ് ദുഃഖാലയം? അശാശ്വതം. എന്തുകൊണ്ടാണ് ദുഃഖാലയമായത്? അശാശ്വതമായതുകൊണ്ട്. ഇവിടെ നമ്മൾ ഓസ്ട്രേലിയയിൽ വരുമ്പോൾ എത്ര പേർക്ക് ടെമ്പററി റെസിഡൻസ് വേണം? ആർക്കും വേണ്ട അല്ലെ. എല്ലാവർക്കും എന്താണ് വേണ്ടത്? പെർമനന്റ് റെസിഡൻസ്. കാര്യം നമുക്ക് എല്ലാ എന്ത് ചെയ്യും ഇവിടെ? ആർക്ക് വേണം? ഒരു ജോലി നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും പെർമനന്റ് ജോബ് അല്ലേ നോക്കണ്ടേ? എല്ലാവർക്കും പെർമനന്റ് സിറ്റുവേഷൻ ആണ്. എന്തുകൊണ്ടാണ്? ആത്മാവിന് ശാശ്വതമായിട്ടുള്ള അവസ്ഥയാണ് വേണ്ടത്. കാര്യം ആത്മാവ് ശാശ്വതമാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുമ്പോഴും നമുക്ക് ശാശ്വതമായിട്ടുള്ള അവസ്ഥയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ഭൗതിക ലോകത്തിൽ ശാശ്വതമായിട്ടുള്ള അവസ്ഥ ഇല്ല. എല്ലാം മാറിക്കൊണ്ടിരിക്കും എല്ലാ സമയത്തും. മാറ്റത്തിന് മാത്രം മാറ്റമില്ല അല്ലെ. അതാണ് ഈ ഭൗതിക ലോകം. അപ്പോൾ ഇവിടെ ഈ മാറ്റത്തിന്റെ ബേസിസിൽ ഇരിക്കുന്ന ഈ ഭൗതിക ലോകത്തിൽ എല്ലാവർക്കും ദുഃഖം ഉണ്ടായിരിക്കും. ദുഃഖാലയം അശാശ്വതമായത് കൊണ്ട് ഇത് ദുഃഖാലയമായിട്ട് വർണ്ണിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ നമ്മൾ അനാവശ്യമായിട്ടുള്ള ഭയത്തെ പറ്റി പറയാറില്ല. നമ്മൾ റിയാലിറ്റിയാണ് പറയുന്നത്, നമ്മൾ സത്യമാണ് പറയുന്നത്. ഇവിടെ ദുഃഖാലയമാണെന്ന് പറയുന്നത് ഭയപ്പെടുന്നത് അല്ലെ, സത്യമാണ്. നമുക്ക് സത്യം കവർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ നമ്മൾ പറയുന്നത് സത്യമാണ്. എന്നിട്ട് നമ്മൾ പറയുന്ന ഭക്തി എന്താണ് പറയുന്നത്? എന്താണ് പോസിറ്റീവായിട്ടുള്ള എൻഗേജ്മെന്റ്? നമുക്ക് പോസിറ്റീവായിട്ട് ഈ ലോകത്ത് നമുക്ക് എന്ത് ചെയ്യാം? അതാണ് ഭക്തി, അതാണ് ഭഗവാനിലേക്കുള്ള പ്രേമം, ഭഗവാനിലേക്കുള്ള സേവ, ഭഗവാനിലേക്കുള്ള സാധന എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള എൻഗേജ്മെന്റ് ആണ്. അപ്പോൾ നമുക്ക് ചോദിക്കുകയാണ്, ഭയം ആവശ്യമാണോ? ഭയത്തിൽ തെറ്റൊന്നുമില്ല. ഭയത്തിന് പോസിറ്റീവായിട്ടുള്ള യൂസ് ഉണ്ട്. ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ ഒരു 15 നില കെട്ടിടത്തിന്റെ മുകളിൽ നിൽക്കുകയാണ്. എന്നിട്ട് ഒരാൾ പറയാണ് ചോട്ടിലേക്ക് ചാടാൻ ഭയമുണ്ടോ?
നമ്മൾ പറയുന്നത് ഭയമുണ്ട്. ഇപ്പൊ പറയാണ് എനിക്ക് ചോട്ടിലേക്ക് ചാടാൻ യാതൊരു ഭയമില്ല. That is craziness. ശരിയല്ലേ? That is madness. ഭ്രാന്തന്മാര് മാത്രമേ പറയുള്ളൂ പതിനഞ്ച് നില കെട്ടിടത്തിന് മുകളിൽ എനിക്ക് ചോട്ടിലേക്ക് ചാടാൻ ഭയമില്ല, ഞാൻ ചാടും. അതിന്റെ പേരെന്താണ്? മാഡ്നസ്. That is madness. That is ഭ്രാന്താണ്. അപ്പോൾ നമ്മൾ പറയുകയാണ് yes, I am fearful. എനിക്ക് ഭയമുണ്ട്. എന്തുകൊണ്ടാണ്? എന്റെ ശരീരത്തിൽ ഇപ്പോൾ ഞാൻ ജീവിക്കുന്ന ഈ ശരീരം ഫംഗ്ഷണൽ അല്ലാതായി മാറും. അതുകൊണ്ട് എനിക്ക് ചാടാൻ താല്പര്യമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഭയത്തിന് പോസിറ്റീവ് ആയിട്ടുള്ള ഉപയോഗമുണ്ട്. പക്ഷെ ഭക്തിയുടെ ബേസിസ് എന്ന് പറയുന്നത് ഭയമല്ല. ഭയം എന്ന് പറയുന്നത് റിയാലിറ്റിയാണ്. അത് എന്തുകൊണ്ടാണ് ഈ ഭയമുള്ളത്? ഈ നമ്മൾ ശാശ്വതമായിട്ടുള്ള ആത്മാക്കൾ എപ്പോൾ ഈ ഭൗതിക ലോകത്തിൽ ജീവിതം തുടങ്ങുന്നോ അപ്പോൾ ഭയം ഉണ്ട്. അതുകൊണ്ട് ഭാഗത്തിൽ പറയുന്നത് ഭയം ദ്വിതീയ അഭിനിവേശ ദസ്യാണ്. ഭയം എന്ന് പറയുന്നത് മെറ്റീരിയൽ എക്സിസ്റ്റന്റ് റിയാലിറ്റിയാണ് ഭയം. കാര്യം നമ്മൾ ഇറ്റേണൽ ആയിട്ടുള്ള ശാശ്വതമായിട്ടുള്ള ജീവാത്മാവ് എപ്പോൾ അശാശ്വതമായിട്ടുള്ള ഈ ഭൗതിക ലോകത്തിൽ വരുന്നു അപ്പോൾ ഒരാൾക്ക് ഭയം ഉണ്ടാകും. അപ്പോൾ ഒരു കാര്യം, ആരെങ്കിലും ഈ ഭൗതിക ലോകത്തിലുള്ള ആരെങ്കിലും ചിന്തിക്കുകയാണ്, ഭൗതിക ഇച്ഛയുള്ള ആരെങ്കിലും ചിന്തിക്കുകയാണ് എനിക്ക് ഭയമില്ല എന്ന് പറയുകയാണെങ്കിൽ അതെന്താണ്? അത് ഭ്രാന്താണ്. എല്ലാവർക്കും ഭയമുണ്ട്. വെദർ വൺ ഇസ് അഡ്മിറ്റിംഗ് ഓർ നോട്ട്, എല്ലാവർക്കും ഭയമുണ്ട്. അപ്പൊ ഭയം എന്ന് പറയുന്നത് റിയാലിറ്റിയാണ്. പിന്നെ ഒരു ഭക്തൻ ഭഗവത്ഗീതയുടെ അടിസ്ഥാനത്തിൽ ആ ഭയത്തെ തുറന്നു കാണിക്കുന്നു, ദുഃഖങ്ങളെ തുറന്നു കാണിക്കുന്നു. എന്നിട്ട് പറയുന്നു വേറെ ഒരു ലോകമുണ്ട്, ഭയമില്ലാത്ത വേറെ ഒരു ലോകമുണ്ട്, ഭയത്തിന് അപ്പുറത്തുള്ള വേറൊരു ലോകമുണ്ട്. അതാണ് ഭയത്തിന്റെ വിപരീതമായിട്ടുള്ള പ്രേമം. ഭയം പ്രേമം എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ട് ഒരു ഭൗതിക ഒരു എന്താ പറയേണ്ടത്, ഒരു മെറ്റീരിയലിസ്റ്റ് അല്ലെങ്കിൽ ഒരു അവിശ്വാസി അല്ലെങ്കിൽ ഒരു നിരീശ്വരവാദി പറയുകയാണ് എനിക്ക് ഭയമില്ലാതെ ഈ ലോകത്തിൽ ജീവിക്കാം കഴിയും എന്ന് പറയുന്നത് വെറും മിഥ്യയാണ്. ഭാഗവതം പറയുന്നു ഭയം ദ്വിതീയ അഭിനിവേശ ദസ്യാ. ആരാണോ ഭൗതികമായിട്ടുള്ള ശരീരം സ്വീകരിക്കുന്നത് അതിന്റെ ഒരു പ്രോഡക്റ്റ് ആണ് ഭയം. അപ്പോൾ എല്ലാവർക്കും തന്നെ ഭയമുണ്ട്, ഭയമില്ലാതായിട്ട് ആരുമില്ല. പക്ഷേ ഒരു ഭക്തൻ പറയുന്നു ഈ ലോകത്തിലെ പ്രശ്നങ്ങൾ സത്യമാണ്, പക്ഷെ വേറൊരു ലോകമുണ്ട്, ഈ പ്രശ്നങ്ങൾക്ക് അതീതമായിട്ട് വേറൊരു ലോകമുണ്ട്, അതും സത്യമാണ്. അപ്പോൾ ഭക്തി എന്ന് പറയുന്നത് ആ ലോകത്തിൽ നമുക്ക് എപ്രകാരം ഭഗവാനെ പ്രേമിച്ച് ഭഗവാനെ സേവിച്ച് ജീവിക്കാം, അതാണ് ഭക്തി. അതിനുവേണ്ടിയിട്ടുള്ള പ്രാക്ടീസ്, അതിനുവേണ്ടിയുള്ള സാധനയാണ് ഈ ലോകത്തിൽ നമ്മൾ ചെയ്യുന്നത്. എന്താണ്? ഇവിടെ നാമം ചെയ്യുന്നു, നാമം ജപിക്കുന്നു, ഇവിടെ നമ്മൾ ഭഗവാനെ ആരാധിക്കുന്നു, ഇവിടെ നമ്മൾ ഭഗവാനെ സേവിക്കുന്നു, ഇവിടെ നമ്മൾ ഭഗവാനെ സ്തുതിക്കുന്നു. ആധ്യാത്മിക ലോകത്തിലും ഇതേ പ്രവർത്തനങ്ങൾ തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഭക്തിക്ക് തുടക്കവും ഒടുക്കവും ഇല്ല, അല്ലെങ്കിൽ ഭക്തി മാർഗം തന്നെയാണ് അതിന്റെ അവസാനവും. ഭക്തിയുടെ അവസാനം എന്താണ്? ഭക്തിയാണ്. ചിലർ വിചാരിക്കും ഈശ്വര സാക്ഷാത്കാരത്തിന് ശേഷം നമുക്ക് കുറച്ച് വിശ്രമിക്കാം. അങ്ങനെയല്ല, ഈശ്വര സാക്ഷാത്കാരത്തിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റും? ഈശ്വരനെ വീണ്ടും സേവിക്കാം. ഇപ്പൊ നമ്മളിവിടെ നാമം ജപിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പൊ നമ്മൾ നാമം ജപിക്കുന്നത് ഭഗവാന്റെ ലോകത്ത് പോയാൽ കൂടുതൽ നാമം ജപിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഭഗവാനെ സേവിക്കുന്നത്? ആധ്യാത്മിക ലോകത്തിൽ നമുക്ക് ഭഗവാനെ കൂടുതൽ സേവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഭഗവാനിലേക്കുള്ള പ്രേമം നമ്മൾ ഇവിടെ തന്നെ പരിശീലിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ആക്ച്വലി ഭക്തിയുടെ വിപരീതമായിട്ടാണ് നമ്മൾ ഇവിടെ പരിശീലനം നടത്തുന്നത്. അപ്പോൾ ആദ്യത്തെ പോയിന്റ്, ഭയം എന്നത് യാഥാർത്ഥ്യമാണ്. ആ ഭയത്തെ തുറന്നു കാണിക്കുന്നത് ശരിയാണ്, അതിൽ തെറ്റുന്നില്ല. പക്ഷെ അത് ഭക്തിയുടെ അടിസ്ഥാനമല്ല. ഭക്തിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് പ്രേമം തന്നെയാണ്. അപ്പൊ യാഥാർത്ഥ്യം നമ്മൾ പറയുന്നതിന് തെറ്റില്ല. ഈ ലോകത്ത് സഫറിങ് ആണെന്ന് പറയുന്നത് തെറ്റില്ല, കാര്യത്തിലാർത്ഥ്യമാണ്. അത് തന്നെയാണ് ഭഗവാനും പറയുന്നത്. പിന്നെ ഒരാൾ പറയാണ് എനിക്ക് സത്യത്തെ കാണണ്ട, എനിക്ക് കണ്ണടച്ച് ജീവിക്കണം എന്ന് പറയുന്നത് അതാണ് നിരീശ്വരവാദം, അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള വാദം, ഭൗതികമായിട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് സത്യത്തെ എനിക്ക് കണ്ണടച്ച് കാണണം. അല്ല, മരണമുണ്ട്, അതിന്റെ മരണത്തെ പറ്റി ചിന്തിക്കേണ്ട, ഇപ്പൊ ചിന്തിക്കുക, ഇപ്പോഴെന്താണ് നമുക്ക് ഇപ്പൊ എങ്ങനെ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ചിന്തിക്കുക, ഇപ്പൊ ചിന്തിക്കാം, എന്തൊക്കെ സുഖം നമുക്ക് ആസ്വദിക്കാം ഇപ്പോൾ എന്നതിനെ പറ്റി ചിന്തിക്കാം എന്ന് പറയുന്നത് സത്യത്തെ മറച്ചു വെക്കലാണ്. ഇതാണ് യഥാർത്ഥത്തിലുള്ള ഭയം. ആക്ച്വലി ഒരു ഭൗതിക ഇച്ഛയുള്ള ഒരാളാണ് യഥാർത്ഥത്തിൽ ഭയമുള്ള ആൾ. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് യഥാർത്ഥത്തെ കാണാനുള്ള ചങ്കൂറ്റമില്ല. മരണം എല്ലാവർക്കും ഉണ്ടല്ലോ, പക്ഷെ ആ മരണത്തെ കാണാനുള്ള ചങ്കൂറ്റമില്ല.
മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുന്ന ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്, പക്ഷെ എന്ത് സംഭവിക്കുന്നത് പറയുന്നതിനെ പറ്റി നോക്കാൻ താല്പര്യമില്ല. അപ്പൊ അതാണ് യഥാർത്ഥത്തിലുള്ള ഭയം. അപ്പൊ ഒരു നിരീശ്വരവാദി അല്ലെങ്കിൽ ഒരു ഭൗതിക ഇച്ഛയുള്ള ഒരാൾക്കാണ് യഥാർത്ഥത്തിലുള്ള ഭയമുള്ളത്. ഒരു ഭക്തനെ സംബന്ധിച്ചുള്ള ഭയമില്ല. എന്തുകൊണ്ടാണ്? നമുക്ക് സത്യം അറിയാം. മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഈ മരണത്തിന് ശേഷം നമ്മൾ ഈ ലോകത്തിൽ വന്നാൽ തന്നെ ഒരു ഭക്തന് എപ്രകാരം കൃഷ്ണൻ രക്ഷിക്കും എന്നും ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ആധ്യാത്മിക ലോകത്തിൽ പോയാൽ എപ്രകാരം നമുക്ക് ജീവിക്കാൻ പറ്റും, അതും ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഭക്തനെ സംബന്ധിച്ചോളം ഭയം ഇല്ല. അതുകൊണ്ടാണ് ശ്രീല പ്രഭുപാദരുടെ പേര് തന്നെ അഭയ ചരണാരവിന്ദ. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദർ അഭയ ചരണാരവിന്ദ. എന്തുകൊണ്ടാണ് ഒരു ഭക്തൻ അഭയം? നമ്മുടെ പ്രഭുവിന്റെ മകന്റെ പേരുകളാണല്ലോ അഭയ്. എന്തുകൊണ്ടാണ് അഭയ എന്ന് പേര് വരാൻ കാര്യം? അഭയ എന്ന് പറഞ്ഞാൽ അഭയ ചരണാരവിന്ദ, ഭഗവാന്റെ ചരണാരവിന്ദങ്ങളിൽ ശരണം തേടിയത് കൊണ്ട് അത്തരത്തിലുള്ളൊരു ഭക്തന്റെ പേരാണ് അഭയ. ഭയമില്ല. അപ്പൊ ഭഗവാന്റെ ഭക്തനല്ലാത്ത എല്ലാവർക്കും ഭയമുണ്ട്. ഇതാണ് അതിന്റെ സത്യം. അപ്പൊ ഭയം എന്നത് യാഥാർത്ഥ്യമാണ്. ആ ഭയം ഇല്ലാതാകാൻ ഒരേ ഒരു പോംവഴി എന്ന് പറയുന്നത് ഭഗവാന്റെ ചരണാരവിന്ദങ്ങളിൽ ശരണം പ്രാപിക്കുക എന്ന് ഉള്ള ഒരേ ഒരു കാര്യം മാത്രമാണ്. വ്യക്തമാണ്? എന്തെങ്കിലും ചോദ്യം? സംശയം വല്ലതും ഉണ്ടോ എന്നൊക്കെ? സംശയം ഉണ്ടോ എന്നൊരു സംശയം. ഒരു ഭക്തനെ സംബന്ധിച്ചോളം ഈ മരണത്തോടെ അടുക്കുന്നതിൽ ഭയമില്ല. ഇല്ല ഇല്ല, മരണഭയം ഒരു ഭക്തനില്ല. കാര്യം മരണത്തിന് ശേഷം ഒരു ഭക്തൻ ഭഗവാന്റെ അടുത്തേക്ക് തന്നെയാണ് പോകുന്നത്. കൃഷ്ണനെ പറ്റിയുള്ള ബുക്കുകൾ ഇത് ആർക്കൊക്കെ ഉണ്ട്? കൃഷ്ണന്റെ ബുക്ക് ആരൊക്കെ ഉണ്ട്? ആരുടെ ഒക്കെ ഉണ്ട്? ഇത് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ബുക്കാണ് ഭഗവാനെ പറ്റി. ഉണ്ടോ കയ്യില്? എല്ലാ കൃഷ്ണന്റെ ലീലകളും ചിത്രരൂപത്തിൽ കൃഷ്ണൻ അവതരിച്ചതിന് മുമ്പ്, കൃഷ്ണൻ അവതരിക്കുന്നതിന് മുമ്പ് മുതലേ വരെ കൃഷ്ണന്റെ എല്ലാ ലീലകളും ചിത്രരൂപത്തിൽ ഇതിലുണ്ട്. അപ്പോൾ ഈ ബുക്ക് ഇല്ലെങ്കിൽ എല്ലാവർക്കും എടുക്കാം. മലയാളമില്ല, ഇത് ഇംഗ്ലീഷാണ്. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇംഗ്ലീഷാണ്, വായിച്ചാൽ മനസ്സിലാവും. മലയാളത്തിൽ എഡിഷൻ ഉണ്ട്, പക്ഷെ നമ്മുടെ കയ്യിലില്ല. കാര്യം അത് നാട്ടിൽ പോകേണ്ടി വരും. അതുപോലെ തന്നെ ഭഗവത്ഗീത ഇല്ലെങ്കിൽ ഭഗവത്ഗീത എടുക്കാം. ആദ്യത്തെ 10,000 കൊല്ലം അതായത് കൃഷ്ണന്റെ പ്രഭാവം കലിയുഗത്തിലെ ആദ്യത്തെ 10,000 കൊല്ലം ഭൂമുഖത്ത് നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ ഗോൾഡൻ ഏജ്, സുവർണകാലം എന്ന് പറയുന്നത്. അത് കൃഷ്ണന്റെ പ്രഭാവം ആദ്യത്തെ 10,000 കൊല്ലം ഈ ഭൂമുഖത്ത് നിറഞ്ഞു നിൽക്കാൻ കാര്യം എന്ന് പറയുന്നതിന്റെ അതിന്റെ കാരണം ചൈതന്യ മഹാപ്രഭുവിന്റെ ആവിർഭാവമാണ്. ചൈതന്യ മഹാപ്രഭു അവതരിച്ചതുകൊണ്ട് ചൈതന്യ മഹാപ്രഭു കൃഷ്ണന്റെ നാമങ്ങൾ എല്ലാ ലോകത്തിലെ എല്ലാ ഭാഗത്തും പകരാണ് ശ്രീല പ്രഭുപാദർ വന്ന്. ഇപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് ഭഗവാനെ പേര് ഇവിടെ സംസാരിക്കുന്നത്? മെൽബണില് പ്രഭുവാരിവിടെ വന്നു, പ്രഭുവാരിയുടെ അമ്പലം സ്ഥാപിച്ചു. അങ്ങനെ ലോകത്തിലുള്ള എല്ലാ മെയിൻ സിറ്റികളിലും ഭഗവാനെ പറ്റിയുള്ള വർണ്ണനയും ഭഗവാനെ പറ്റിയുള്ള കീർത്തനം, ഭഗവാനെ പറ്റിയുള്ള ആരാധനയും നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ഇനി അടുത്ത 10,000 കൊല്ലം ഭഗവാനെ പറ്റി ആരാധിക്കാൻ പറ്റും, പക്ഷെ അതിനുശേഷം സാധിക്കില്ല. അതുകൊണ്ട് ആ ആദ്യത്തെ 10,000 കൊല്ലത്തിന്റെ പേരാണ് സുവർണയുഗം. ചൈതന്യ മഹാപ്രഭുവിന്റെ ആവിർഭാവത്തിന് ശേഷം 10,000 കൊല്ലം ഭഗവാന്റെ പ്രഭാവം ഈ ഭൂമത്തുണ്ടാവും. അതിനുശേഷം അതില്ലാതായി. അതെ അതെ,
സ്ട്രീറ്റില് നമ്മൾ ഡാൻസ് ചെയ്യുന്ന പേരാണ് ഹരിനാം ഹരിനാം അല്ലെങ്കിൽ ഹരിനാമ സങ്കീർത്തനം നഗര സങ്കീർത്തനം. അപ്പോൾ അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് ഇപ്പോൾ സാധാരണയായിട്ടുള്ള ലോക്കൽ ആയിട്ടുള്ള ആളുകൾക്ക് ഭഗവാനിലേക്കുള്ള ഭക്തിയോ ഭഗവാനോട് യാതൊരു വിധത്തിലുള്ള താല്പര്യമോ ഇല്ല. അപ്പൊ എപ്രകാരമാണ് അവർക്ക് ഭഗവാനിലേക്ക് താല്പര്യം ലഭിക്കുന്നത്? ഭഗവാന്റെ നാമങ്ങൾ കേട്ട്. അപ്പൊ നമ്മൾ സ്ട്രീറ്റിൽ ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഭഗവാന്റെ നാമങ്ങൾ കേൾക്കാനുള്ള ഒരു അവസരമുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമ്മൾ ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലി നൃത്തം ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റും? എല്ലാവരും നോക്കും, അമ്യൂസ്മെന്റ്, ഓ എന്താണ് നടക്കുന്നത്. അങ്ങനെ അവർക്ക് ഭഗവാന്റെ ഭക്തരെ കാണാനുള്ള ഒരു അവസരം. ഈ രണ്ട് പ്രവർത്തനം കൊണ്ട് കുറച്ച് കാലം കഴിയുമ്പോൾ അവർക്ക് ഭക്തി ജനിക്കും. ബാക്കിയുള്ളവരെ ഉള്ളിൽ ഭക്തി ജനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എണ്ണാമത്തെ. എവിടെ ഇങ്ങനെയുള്ള എല്ലാ സമയത്തും ചെയ്യാറുണ്ട്. എല്ലാ ഇപ്പോഴും ഹരിനാമ സങ്കീർത്തനം അങ്ങനെ നിയമങ്ങളില്ല. എന്നാ നിയമേന കാല നിയമവും കാലവും ഭഗവാന്റെ നാമം ജപിക്കുന്നതിനില്ല. അവിടെ എപ്പോഴും സാധാരണ സാക്ഷ്യത്തില് എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും വൈകുന്നേരം ഉള്ളത് മനസ്സും ശരീരവും അർപ്പിക്കുന്ന അവരുടെ അവസ്ഥ പൂർണ്ണമായിട്ട് ശരീരവും മനസ്സും ഭഗവാൻ അർപ്പിക്കുകയെന്നാണ് നമ്മുടെ എന്നെക്കാൾ പറയാൻ കൂടി എന്റെ ആപ്ലിക്കേഷനാണ്. നമ്മൾ പ്രഭാഷണം കേൾക്കുന്നതിന്റെ പ്രായോഗികമായിട്ടുള്ള പ്രവർത്തനമാണ് ഭഗവാന്റെ നാമങ്ങൾ ജപിച്ച് നൃത്തം ചെയ്യുന്നത്. അമ്പലത്തിൽ വന്നാലും നമുക്കാണ് ഭഗവാൻ മുമ്പിൽ ഭഗവാന്റെ നാമങ്ങൾ ജപിച്ച് നൃത്തം ചെയ്യാൻ സാധിക്കും. ദിവസം രാവിലെ വരിക. ഹരേ കൃഷ്ണ. താങ്ക് യു.